എസ് പി പ്രോഗ്രാം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപായി ഇന്റർനെറ്റ് എന്താണെന്നും അതിൽ എസ് പി ഡോട്ട് നെറ്റ് പ്രോഗ്രാമിനുള്ള പ്രാധാന്യം എന്താണെന്നും നമുക്ക് നോക്കാം. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ ടെലിഫോൺ കേബിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോആക്സിയൽ കേബിളോ മറ്റോ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറിനെ പരസ്പരം ബന്ധിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്റർനെറ്റ് വഴി ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ നമ്മൾക്ക് മറ്റുള്ള കമ്പ്യൂട്ടറിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഇന്റർനെറ്റിൽ ലോകത്തിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റിൽ ഇതേ രീതിയിൽ പരസ്പരം വിവരങ്ങൾ കൈമാറുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. വെബ്സൈറ്റുകൾ പല രീതിയിലുണ്ട്. അതായത് ഒരു കമ്പനിയുടെയോ മറ്റോ അഡ്വർടൈസ്മെന്റിനായിട്ടുള്ള വെബ്സൈറ്റുകൾ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ, അതേപോലെ തന്നെ സെർച്ച് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ തുടങ്ങിയവ. ഒരു വെബ്സൈറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് HTML എന്ന ടാഗ് ഉപയോഗിച്ചാണ്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന ടാഗ് ഉപയോഗിച്ചാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാൽ ഒരു വെബ്സൈറ്റിൽ നിന്നും നമ്മൾക്ക് മറ്റുള്ള വെബ്സൈറ്റിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്നും മറ്റൊരു വെബ്സൈറ്റ് സന്ദർശിക്കുവാൻ സാധിക്കുന്നതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇന്റർനെറ്റിൽ എസ് പി പ്രോഗ്രാമിനുള്ള പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? അതായത് സാധാരണ ഇന്റർനെറ്റിലെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് HTML എന്ന ടാഗാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഇവിടെ എസ് പിക്കുള്ള പ്രാധാന്യം എന്താണ്? ഇതിനു മുമ്പായി ഒരു വെബ്സൈറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായി ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്നും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇവിടെ നമ്മൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ് ഇവിടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് നൽകുക. ഉദാഹരണമായി നമ്മൾക്കിപ്പോൾ നെറ്റ്വാഡ്സിറ്റി എന്ന ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ അഡ്രസ് ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. അതായത് www.netwardcity.com. ഇവിടെ നമ്മൾ അഡ്രസ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് www.netwardcity.com. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലാണല്ലോ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ നമ്മൾ പറയുന്നതാണ് ക്ലയന്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ ക്ലയന്റ് എന്നാണ് പറയുന്നത്. ഇനി നമ്മളൊരു വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ നൽകുമ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നിന്നും ഈ വെബ്സൈറ്റിനുള്ള ആവശ്യം netwardcity.com എന്ന അല്ലെങ്കിൽ netwardcity എന്ന കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ netwardcity എന്ന ആ കമ്പ്യൂട്ടറിന്റെ നെയിം അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഇന്റർനെറ്റിലെ സെർവർ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഒരു ഇന്റർനെറ്റ് ശൃംഖലയിൽ ഒട്ടനവധി സെർവറുകൾ ഉണ്ടായിരിക്കും. ആ സെർവറിൽ നിന്നായിരിക്കും ക്ലയന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലേക്ക് വെബ്സൈറ്റ് എത്തുന്നത്. ഇവിടെ അഡ്രസ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ റീഫ്രഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ടായ F5 എന്ന കീ പ്രസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാം. അതായത് സ്റ്റാറ്റസ് ബാറിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് അവിടെ വെബ്സൈറ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ, ഇതിനെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഇന്റർനെറ്റിൽ ഓരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെ നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നു. ഈ ക്ലയന്റിൽ നിന്നും നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ ഇതേ രീതിയിൽ ഒരു അഡ്രസ്, വെബ്സൈറ്റ് അഡ്രസ് നൽകുമ്പോൾ ഇത് സെർവറുമായി കണക്ട് ചെയ്ത് ആ സെർവറിലെ വെബ്സൈറ്റിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു നൽകുന്നതാണ്. എന്നാൽ ഇവിടെ എസ് പി പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെ പറ്റി പറയാം. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ HTML ആയിട്ടാണ് ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് സെർവർ സെൻഡ് ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മളിവിടെ www.netwardcity.com എന്ന സൈറ്റിന്റെ അഡ്രസ് നൽകിയ ശേഷം എന്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. എന്നാൽ ഇത് സെൻഡ് ചെയ്ത് തരുന്നത് HTML ആയിട്ടാണ്. എന്നാൽ ഇവിടെ എസ് പി പ്രോഗ്രാം ഉപയോഗിക്കുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും, അതായത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന ഡേറ്റ സെർവർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ സെർവർ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യാനോ എസ് പി പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി ഇവിടെ ഒരു മെമ്പർ ഐ ഡിയും പാസ്വേഡും നൽകി നമ്മൾക്ക് ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കുക.
ഇവിടെ മെമ്പർ ഐഡിയും പാസ്വേഡും നൽകിയ ശേഷം ഗോ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്ത മെമ്പർ ഐഡിയും പാസ്വേഡും സെർവർ സൈഡ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ സെർവർ സൈഡ് കമ്പ്യൂട്ടറിൽ എ എസ് പി പ്രോഗ്രാം ആക്ടിവേറ്റ് ആയി നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മെമ്പർ ഐഡിയും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ മാത്രം ആ മെമ്പറിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ സെർവർ സൈഡിൽ ഡേറ്റാബേസിനെ സെർച്ച് ചെയ്യുവാനും മറ്റുള്ള വാലിഡേഷൻ പ്രോഗ്രാമിനുമായി നമ്മൾക്ക് എ എസ് പി ഡോട്ട് നെറ്റ് എന്ന പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, എന്നാൽ എ എസ് പി ഡോട്ട് നെറ്റ് പ്രോഗ്രാം ഒരിക്കലും ക്ലയന്റ് സൈഡിൽ കിട്ടുകയില്ല. എന്നാൽ എച്ച് ടി എം എൽ പ്രോഗ്രാം, അതായത് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്ന പ്രോഗ്രാം, നമ്മൾക്കിവിടെ വ്യൂ എന്ന മെനുവിൽ നിന്നും സോഴ്സ് എന്ന സബ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എച്ച് ടി എം എൽ പ്രോഗ്രാമും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ എ എസ് പി പ്രോഗ്രാം എപ്പോഴും സെർവർ സൈഡിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, എ എസ് പി പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ് സെർവർ സൈഡിൽ വർക്ക് ചെയ്ത് അവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റാബേസിനെ അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് വരുന്ന ഡേറ്റയെ കമ്പയർ ചെയ്യുവാനും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുവാനുമാണ് എ എസ് പി ഡോട്ട് നെറ്റ് എന്ന പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു എ എസ് പി ഡോട്ട് നെറ്റ് പ്രോഗ്രാം ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഇതിനെയാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. അതേ രീതിയിൽ ഇന്റർനെറ്റിൽ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ് സെർവർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്കൊരു വെബ്സൈറ്റ്, അതായത് ക്ലയന്റിൽ ഒരു വെബ്സൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഡെസ്ക്ടോപ്പിലെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ വെബ്സൈറ്റ് അഡ്രസ് നൽകുന്നു. വെബ്സൈറ്റ് അഡ്രസ് നൽകി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്, അതായത് ഇന്റർനെറ്റ് വഴി സെൻഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് ഇന്റർനെറ്റ് വഴി സെർവർ എന്ന ഈ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ നമ്മൾ ഏത് വെബ്സൈറ്റിന്റെ അഡ്രസ് ആണോ നൽകിയത്, ആ സെർവർ അത് റിസീവ് ചെയ്ത ശേഷം അതിലെ എ എസ് പി പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് വഴി കിട്ടിയ ഡേറ്റ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുകയോ ചെയ്ത ശേഷം തിരികെ ഇതിൻ്റെ റെസ്പോണ്ടിനെ ഇന്റർനെറ്റ് വഴി ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് നൽകുന്നതാണ്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് തിരികെ ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ ഏത് വെബ്സൈറ്റ് അഡ്രസ് നൽകി കഴിഞ്ഞാലും ക്ലയന്റ് ആദ്യം അതിനെ റിക്വസ്റ്റായി സെർവർ എന്ന കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ സെർവർ അത് റിസീവ് ചെയ്ത ശേഷം അതിലെ എ എസ് പി പ്രോഗ്രാം ഉണ്ടെങ്കിൽ, അതായത് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടെങ്കിൽ തിരികെ ഇന്റർനെറ്റ് വഴി അതിൻ്റെ റെസ്പോണ്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ ക്ലയന്റ് എന്ന കമ്പ്യൂട്ടറിലേക്കും സെൻഡ് ചെയ്ത് നൽകുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ എ എസ് പി പ്രോഗ്രാം ഒരിക്കലും ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യുന്നില്ല. എ എസ് പി പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് സെർവർ സൈഡ് കമ്പ്യൂട്ടറിൽ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇതിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി എ എസ് പി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് വീണ്ടും ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ വെബ്സൈറ്റ് അഡ്രസ് www.netvarsity.com എന്ന് നൽകുകയാണ്. ഇപ്പോൾ ക്ലയന്റ് എന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിൽ നിന്നും റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് ഇവിടെ നിന്നും തിരികെ നമ്മൾക്ക് കിട്ടിയ റെസ്പോണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റ്. എന്നാൽ ഇവിടെ ഇപ്പോൾ എ എസ് പി പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. ഇവിടെ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സൈനപ്പ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ നൽകിയിരിക്കുന്ന രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ എന്ന ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പേജിന്റെ എക്സ്റ്റൻഷൻ അതായത് register1.aspx ആണ്. എ എസ് പി ഡോട്ട് നെറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ ഇതേ രീതിയിൽ എ എസ് പി എക്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ഈ എ എസ് പി പേജിൽ നമ്മൾ ഇതേ രീതിയിൽ ഡേറ്റ എൻട്രി നൽകിയിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടിന്യൂ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ഇതിലെ റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതും അടുത്ത പേജ് റെസ്പോണ്ടായി, അതായത് സെർവറിൽ നിന്നും അടുത്ത വെബ്സൈറ്റ് അതായത് മൈ പ്രൊഫൈൽ ഡോട്ട് എ എസ് പി എക്സ് എന്ന പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ഇതിനെ ഇവിടെ ഫില്ല് ചെയ്യുകയാണ്. ഇവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, വീണ്ടും ഈ പേജിന്റെ റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ അവിടുന്ന് തിരികെയുള്ള റെസ്പോണ്ട് അല്ലെങ്കിൽ അടുത്ത വെബ്സൈറ്റ് സെർവർ തന്നെ തിരികെ ഇവിടെ റെസ്പോണ്ട് ചെയ്തയക്കുന്നതാണ്.
ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ASP എന്ന പ്രോഗ്രാമാണ്. അതായത് ഡേറ്റ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത അതേ രീതിയിൽ ക്ലയന്റിൽ നിന്നും സെർവറിലേക്ക് സെൻഡ് ചെയ്യാനും സെർവറിൽ നിന്ന് വീണ്ടും തിരികെ ക്ലയന്റിലേക്ക് അതിൻ്റെ റെസ്പോൺസ് അയക്കുവാനും ASP പ്രോഗ്രാമിന് സാധിക്കുന്നതാണ്. അടുത്തതായി ASP ഡോട്ട് നെറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച മറ്റൊരു വെബ്സൈറ്റ് നമ്മൾക്ക് നോക്കാം. ഇതിനായി ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ സൈറ്റ് അഡ്രസ് നമ്മൾ ഇതേ രീതിയിൽ നൽകുന്നു, അതായത് www.orgcute.com. ഇനി കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ റിക്വസ്റ്റ് ഓർക്യൂട്ട് എന്ന ഈ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതും അതിൻ്റെ റെസ്പോൺസ് അതായത് ഈ വെബ്സൈറ്റ് നമ്മൾക്ക് സെർവർ തിരികെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു തരുന്നതുമാണ്. ഇനി ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നൽകുകയാണ്. ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം സൈൻ ഇൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, സൈൻ ഇൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അതായത് ക്ലയന്റിൽ നിന്നും ഓർക്യൂട്ട് എന്ന സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതും അതിൻ്റെ റെസ്പോൺസ് അതായത് ലോഗിൻ ചെയ്ത് അടുത്ത പേജായി റെസ്പോൺസ് ഇവിടെ കിട്ടുന്നതുമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ലോഗിൻ ചെയ്ത പേഴ്സന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ലോഗിൻ ചെയ്ത പേഴ്സന്റെ പേജ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നതേ കാണാം. ഇതേ രീതിയിൽ ഒരു പേഴ്സണൽ ID എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ക്ലയന്റിൽ നിന്നും നൽകുന്ന റിക്വസ്റ്റിനനുസരിച്ച് റിസൾട്ടിനെ സെർവർ ക്ലയന്റിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ASP ഡോട്ട് നെറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ .aspx ആയിരിക്കും. അടുത്തതായി നമ്മൾക്ക് ഒരു ASP ഡോട്ട് നെറ്റ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റിലെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇതിനായി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ വെബ്സൈറ്റ് അഡ്രസ് www.infokairali.com എന്ന് നൽകുകയാണ്. ഇവിടെ ഇതേ രീതിയിൽ ഒരു വെബ്സൈറ്റ് അഡ്രസ് നൽകി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് അതായത് വെബ്സൈറ്റ് അഡ്രസ് ക്ലയന്റിൽ നിന്നും ഇന്റർനെറ്റ് വഴി സെർവർ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവർ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ റിക്വസ്റ്റ് സെർവർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി കാണാം. എന്നാൽ ഇതേ രീതിയിൽ റിക്വസ്റ്റ് അവിടെ റിസീവ് ചെയ്ത ശേഷം അതായത് സെർവർ സൈഡ് റിസീവ് ചെയ്ത ശേഷം അതിൻ്റെ റെസ്പോണ്ട് അതായത് ASP പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഇതേ രീതിയിൽ തിരികെ ഇന്റർനെറ്റ് വഴി ക്ലയന്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇതായിപ്പോൾ സെർവർ സെൻഡ് ചെയ്യുന്ന റെസ്പോൺസ് ക്ലയന്റ് സൈഡിൽ നമ്മൾക്ക് വെബ്സൈറ്റായി ഇതേ രീതിയിൽ കിട്ടുന്നതാണ്. എന്നാൽ ഒരു വെബ്സൈറ്റ് സെർവറിൽ നിന്നും ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് നൽകുന്നത് HTML ഫോർമാറ്റ് അല്ലെങ്കിൽ HTML ടാഗ് ആയിട്ടായിരിക്കും. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഈ വെബ്സൈറ്റിന്റെ HTML ടാഗ് സെർവറിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്യാനായി വെബ്സൈറ്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വ്യൂ സോഴ്സ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വ്യൂ എന്ന മെനു നിന്നും സോഴ്സ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾക്കിവിടെ കിട്ടിയ HTML അല്ലെങ്കിൽ സെർവറിൽ നിന്ന് കിട്ടിയ ഇൻഫോ കൈരളി എന്ന വെബ്സൈറ്റിന്റെ HTML ടാഗിംഗ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമും ഇവിടെ നമ്മൾക്ക് ഈ നോട്ട് പാഡിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ വെബ്സൈറ്റിലെ മറ്റൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇതിലെ റിക്വസ്റ്റ് വീണ്ടും സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ സൈറ്റ് അല്ലെങ്കിൽ ഈ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ASP ഡോട്ട് നെറ്റ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അതിനാൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ഒരിക്കലും നമ്മൾക്ക് ക്ലയന്റ് സൈഡിൽ കിട്ടുകയില്ല. അതായത് ഈ സൈറ്റിൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് സെർവർ സൈഡിലായിരിക്കും, അതായത് ഇൻഫോ കൈരളി എന്ന സെർവറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ റിസൾട്ടിനെ HTML കമ്പൈൻ ചെയ്ത ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ HTML ടാഗ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനായി വ്യൂ മെനുവിൽ നിന്നും സോഴ്സ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ HTML ടാഗ് ഇതേ രീതിയിൽ നമ്മൾക്കിവിടെ ഓപ്പൺ ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ASP പ്രോഗ്രാം ഒരിക്കലും ക്ലയന്റ് കമ്പ്യൂട്ടറിൽ കിട്ടുന്നതല്ല. സെർവർ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെർവർ സൈഡിൽ നിന്നുള്ള റെസ്പോണ്ടിൽ അടങ്ങിയിരിക്കുന്ന
HTML സ്ക്രിപ്റ്റും മറ്റും ക്ലയന്റ് കമ്പ്യൂട്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലയന്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ASP.NET പ്രോഗ്രാം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി പറയാം. ഒരു കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ .NET പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ASP.NET ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ സി ഡ്രൈവിൽ ഇതിൻ്റെ സെർവർ പാത്ത് സെറ്റാവുന്നതാണ്. അതായത് സി ഡ്രൈവിൽ ഐനെറ്റ് പബ് എന്ന ഫോൾഡറിൽ WW റൂട്ട് എന്ന ഒരു ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ASP പ്രോഗ്രാം സേവ് ചെയ്യുന്നതും അതേപോലെ റൺ ചെയ്യുന്നതും. എന്നാൽ ഇവിടെ നമ്മൾക്ക് നമ്മളുടേതായ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് സി ഡ്രൈവിൽ ഐനെറ്റ് പബ് എന്ന ഫോൾഡറിനുള്ളിൽ WW റൂട്ട് എന്ന ഫോൾഡറിലായിരിക്കണം ASP പ്രോഗ്രാം സേവ് ചെയ്യുന്നതും അതേപോലെ റൺ ചെയ്യുന്നതും. ഇതേ രീതിയിൽ ഏത് കമ്പ്യൂട്ടറിലും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ .NET അല്ലെങ്കിൽ ASP.NET പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ റൂട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി നമ്മൾക്ക് ASP.NET പ്രോഗ്രാം ചെയ്യുവാനും അതിനെ വർക്ക് ചെയ്ത് നോക്കുവാനും സാധിക്കുന്നതാണ്. അതായത് ഈ സിസ്റ്റം തന്നെ ഒരു ക്ലയന്റ് സെർവർ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അടുത്തതായി ASP.NET പ്രോഗ്രാം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ .NET ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ .NET ഓപ്പൺ ചെയ്യുന്നതിനായി അതിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ .NET എന്ന സബ് മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ .NET എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തോ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ASP.NET വെബ് ആപ്ലിക്കേഷൻ IIS സെർവറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എന്ന ടെക്സ്റ്റ് ബോക്സിൽ ലോക്കൽ ഹോസ്റ്റ് / നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ മൈ വെബ് എന്നാണല്ലോ, അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. / നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ASP.NET വെബ് ആപ്ലിക്കേഷന് എന്ത് പേരാണോ നൽകേണ്ടത് അത് വെബ് ആപ്ലിക്കേഷൻ 1 എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ മൈ പേജസ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വെബ്സൈറ്റ് നിർമ്മിക്കേണ്ട വർക്ക് ഏരിയയാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ASP.NET ഒരു വെബ് പേജ് നിർമ്മിക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം. ആദ്യമായി ടൂൾ ബോക്സ്. വിൻഡോയുടെ വലതു ഭാഗത്തുള്ള ടൂൾ ബോക്സിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൂൾ ബോക്സ് പ്രത്യക്ഷപ്പെട്ടതായി കാണാം. ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളുകൾ ഏതെല്ലാമാണ്? ലേബൽ, ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺ തുടങ്ങിയവയാണല്ലോ. ഇത് ടൂൾ ബോക്സിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനായി ടൂൾ ബോക്സിൽ ഫോക്കസ് ചെയ്ത ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള കൺട്രോളിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ നമ്മൾക്ക് എവിടെയാണോ ആവശ്യം അവിടെ ഡ്രാഗ് ചെയ്യുക. ഇത് ആ കൺട്രോൾ ഫോമിലേക്ക് വന്നതായി കാണാം. അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ ഏത് കൺട്രോളാണോ നമ്മൾക്ക് ആവശ്യം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തും കൺട്രോളിനെ നമ്മൾക്ക് ഫോമിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ വെബ്സൈറ്റിൽ കാണാറുള്ള ലേബൽ, ടെക്സ്റ്റ് എൻട്രി ചെയ്യാനുള്ള ബോക്സ്, ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയ കൺട്രോൾസ് നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ് പേജിൻ്റെയും അതുപോലെ തന്നെ അതിലുള്ള കൺട്രോൾസിൻ്റെയും പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനുള്ള ബോക്സാണ് പ്രോപ്പർട്ടി ബോക്സ്. ഒരു കൺട്രോൾ നമ്മൾക്ക് വെബ് ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് മറ്റു ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടല്ലോ. അതായത് ഉദാഹരണമായി നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നിരിക്കട്ടെ, അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സാണ് പ്രോപ്പർട്ടി ബോക്സ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ബാക്ക് കളർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. ഇവിടെ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇത് ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടീസും നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു ടെക്സ്റ്റ് ബോക്സിലും മറ്റു കൺട്രോളുകളിലും ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത്
അത് അതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ വെബ് പേജിന്റെ പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ വെബ് ഫോമിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നിരിക്കട്ടെ. അതിനായി വെബ് ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ബി ജി കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആയിരിക്കുന്നതായി കാണാം. ഒരു വെബ് പേജിൽ എന്തെങ്കിലും ലേബൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ലേബൽ കൺട്രോൾ. ലേബൽ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾക്ക് എന്ത് ലേബലാണോ നൽകേണ്ടത് അത് നൽകുക. ഇനി ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത ലേബൽ ഇവിടെ ലേബലിലേക്ക് വന്നിരിക്കുന്നതായി കാണാം. പ്രോപ്പർട്ടി ബോക്സ് ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് ലേബലിന്റെ ഫോണ്ട്, ഫോർ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ തുടങ്ങിയവ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെയുള്ള ഫോർ കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾക്ക് വേണ്ടുന്ന കളർ ബോക്സിൽ നിന്നും നമുക്ക് വേണ്ടുന്ന കളർ സെലക്ട് ചെയ്യുക. ഫോണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഫോണ്ട് എന്ന ഓപ്ഷനിലെ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെ നിന്നും നമ്മൾക്ക് ബോൾഡ്, ഇറ്റാലിക്, ഫോണ്ട് നെയിം തുടങ്ങിയവ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ എല്ലാ കൺട്രോൾസിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വെബ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റൺ ചെയ്ത് കാണണമെങ്കിൽ ഡീബഗ് എന്ന മെനുവിൽ നിന്നും സ്റ്റാർട്ട് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് ആയ F5 കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. നമ്മൾ വെബ്സൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന കൺട്രോളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾക്ക് പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല, റൺ ടൈമിലാണ് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം വഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ലേബൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക് കളർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റുള്ള പ്രോപ്പർട്ടീസും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു കൺട്രോളിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് വെബ്സൈറ്റിന്റെ പ്രോപ്പർട്ടി, അതായത് വെബ് ഫോമിന്റെ പ്രോപ്പർട്ടി. ഇവിടെ വെബ് ഫോമിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം വെബ് ഫോമിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബി ജി കളർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും കളർ കളർ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് വെബ്സൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ തന്നെ മറ്റെല്ലാ പ്രോപ്പർട്ടീസും നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിർമ്മിക്കുന്ന വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ആണ് ഇവിടെ വെബ് ഫോം 1 എന്ന് നൽകിയിരിക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് ഇവിടെ നിന്നും ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ വെബ് ഫോം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നമ്മൾ നൽകിയ മൈ സൈറ്റ് എന്ന ടൈറ്റിൽ എക്സ്പ്ലോറിന്റെ ടൈറ്റിൽ ബാറിലേക്ക് വന്നതായി കാണാം. ഇനി റൺ ടൈമിലാണ് നമ്മൾക്ക് ഒരു കൺട്രോളിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോഗ്രാം വഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി ഇവിടെ നമ്മൾ ഈ വെബ് ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലേബൽ കൺട്രോളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക് കളർ എന്ന ഈ ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ഇതാ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ലേബൽ 1.backColor ഇക്വൽ ടു സിസ്റ്റം ഡോട്ട് ഡ്രോയിങ് ഡോട്ട് കളർ ഡോട്ട് നമ്മൾക്ക് ആവശ്യമുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ഇവിടെ നിന്നും നമ്മൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഈ വെബ്സൈറ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ ബാക്ക് കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ ലേബലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തതായി കാണാം. ഇങ്ങനെ എല്ലാ കൺട്രോളിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒന്ന്, പ്രോപ്പർട്ടി ബോക്സ് വഴി ചേഞ്ച് ചെയ്യാം. ഇത് ഡിസൈൻ ടൈമിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അതല്ല, റൺ ടൈമിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം വഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ASP.NET പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ASP.NET എന്ന് പറയുന്നത് HTML ഫയലിന്റെ കൂടെ യൂസ് ചെയ്യുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ്. ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾക്ക് രണ്ട് രീതിയിൽ തിരിക്കാം.
അതായത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നാൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി HTML ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ്. ഇതേപോലെ തന്നെ VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ് തുടങ്ങിയവയും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റായി വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സെർവർ സൈഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. ASP.NET എന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ASP.NET-ന്റെ മറ്റൊരു പ്രത്യേകതയാണ് സെർവർ സൈഡിലുള്ള ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുക എന്നത്. ഉദാഹരണമായി നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ക്ലയൻറ്റ് സൈഡിൽ ആണല്ലോ നമ്മൾ സാധാരണയായി ആപ്ലിക്കേഷൻ ഫോം എൻ്റർ ചെയ്യുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെർവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. സെർവർ സൈഡിലെ ASP പ്രോഗ്രാം ഇതിനെ റിസീവ് ചെയ്ത ശേഷം വാലിഡേഷൻ റൂൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത ശേഷം ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ക്ലയൻറ്റ് സൈഡിലുള്ള ഒരു യൂസറിന് ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് സെർവർ സൈഡിലുള്ള ഡേറ്റയെ ആക്സസ് ചെയ്യണമെങ്കിൽ, സെർവർ സൈഡിലുള്ള ASP സ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ് ഡേറ്റയെ ഡേറ്റാബേസിൽ നിന്നും സെർച്ച് ചെയ്ത് എടുത്ത് HTML-മായി അറ്റാച്ച് ചെയ്ത് ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഉദാഹരണമായി ഒരു കോളേജിനെ, ഒരു സിറ്റിയിലെ കോളേജസ് നമ്മൾ സെർച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു സിറ്റിയിലെ കോളേജസ് സെർച്ച് ചെയ്യുമ്പോൾ സെർവർ സൈഡിലുള്ള കോളേജ് ഡാറ്റാബേസിൽ നിന്നും ASP പ്രോഗ്രാം ഡേറ്റാബേസ് സെർച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ ആ സിറ്റിയെ ബേസ് ചെയ്തായിരിക്കും പ്രോഗ്രാം സെർച്ച് ചെയ്യുന്നത്. അതിനുശേഷം കിട്ടിയ റിസൾട്ടിനെ HTML-മായി അറ്റാച്ച് ചെയ്ത ശേഷം അതിനെ ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതേ രീതിയിൽ സെർവർ സൈഡിലെ ഡേറ്റാബേസ് മാനിപ്പുലേഷനും അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫയൽസും ആക്സസ് ചെയ്യണമെങ്കിൽ ASP.NET ആണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റായി ഉപയോഗിക്കുന്നത്. ASP.NET-ൽ തന്നെ HTML ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ HTML ടെംപ്ലേറ്റ്സ് തന്നിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡാറ്റാബേസ് ASP.NET ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്ന ഡാറ്റാബേസിനെ HTML ഡോക്യുമെന്റുമായി കമ്പൈൻ ചെയ്യാനും അതിനെ പിന്നീട് ക്ലയൻറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നു. ഒരു ASP.NET ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ സാധാരണയായി ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് സൈഡിലെ വെബ് ബ്രൗസറിനുള്ളിൽ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നൽകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ URL നൽകുന്നു. ഈ URL സെർവർ സൈഡ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നു. സെർവർ സൈഡ് കമ്പ്യൂട്ടറിൽ ഈ റിക്വസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ സെർവർ സൈഡ് കമ്പ്യൂട്ടറിലെ ASP പ്രോഗ്രാം, അതായത് നമ്മൾ ആവശ്യപ്പെട്ട വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന ASP പ്രോഗ്രാം സെർവർ സൈഡിൽ വർക്ക് ചെയ്യുന്നതും സെർവർ സൈഡിൽ നിന്ന് തിരികെ അതിനെ HTML-മായി അറ്റാച്ച് ചെയ്ത് ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നതുമാണ്. അതായത് ക്ലയൻറ്റ് സൈഡിൽ നിന്നൊരു റിക്വസ്റ്റ് സെർവർ സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ സെർവർ സൈഡിലെ ASP പ്രോഗ്രാം അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്ത റിസൾട്ട് HTML-മായി അറ്റാച്ച് ചെയ്ത ശേഷം തിരികെ അത് ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്ത് നൽകുന്നതുമാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ നിന്നും ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫ്രീയായി ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ക്ലയൻറ്റ് സൈഡിലെ ബ്രൗസർ വിൻഡോയിൽ ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ് എൻ്റർ ചെയ്ത് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിക്വസ്റ്റ് ആ വെബ്സൈറ്റിൻ്റെ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. സെർവറിൽ ഈ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ASP പ്രോഗ്രാം വർക്ക് ചെയ്ത ശേഷം അതിൻ്റെ റെസ്പോൺസ്, അതായത് അതിൻ്റെ റിസൾട്ട് തിരികെ HTML-മായി കമ്പൈൻ ചെയ്ത ശേഷം വീണ്ടും ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു ASP.NET പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ASP.NET പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഫീച്ചറാണ് കമ്പൈൽഡ് കോഡ്. അതായത് സാധാരണയായി നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റർ അല്ല ഉപയോഗിക്കുന്നത്, പകരം കമ്പൈൽഡ് കോഡാണ്. ഇത് വളരെ ഫാസ്റ്റായി ASP പ്രോഗ്രാമിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ASP.NET പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എൻറിച്ച്ഡ് ടൂൾ സപ്പോർട്ട്. സാധാരണയായി മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ, അതായത് VB, വിഷ്വൽ, C++ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ASP.NET പ്രോഗ്രാമിനും ആദ്യമായി എൻറിച്ച്ഡ് ടൂൾ സപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. എൻറിച്ച്ഡ് ടൂൾ സപ്പോർട്ട് എന്ന് പറയുന്നത്
ഡോട്ട് നെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതായത് ഡോട്ട് നെറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമിങ്ങിനും നമ്മൾക്ക് എൻറിച്ച് ടൂൾ സപ്പോർട്ട് ഉപയോഗിക്കാവുന്നതാണ്. എൻറിച്ച് ടൂൾ സപ്പോർട്ട് എന്നാൽ ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ് ബോക്സ് തുടങ്ങിയ കൺട്രോൾസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോഡ് ടൈപ്പ് ചെയ്തതിന് പകരം ടൂൾ ബോക്സിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കൺട്രോൾസിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി പവർ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സാധാരണയായി ഡാറ്റ ആക്സസ് ചെയ്യാനും അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫയൽസ് തുടങ്ങിയ മറ്റുള്ള സെക്ഷനെ സെർവർ സൈഡിൽ നിന്നും ആക്സസ് ചെയ്ത് ക്ലയന്റ് സൈഡിൽ എത്തിക്കുവാനും ASP.NET പ്രോഗ്രാമിന് സാധിക്കുന്നതാണ്. ASP.NET പ്രോഗ്രാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് CLR, അതായത് കോമൺ ലാംഗ്വേജ് റൺ ടൈം. സാധാരണയായി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കോമൺ ആയി നമ്മൾക്ക് ഫംഗ്ഷൻസ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് ASP.NET പ്രോഗ്രാമിംഗ് മോഡലിനെ പറ്റി പറയാം. ASP.NET സാധാരണയായി രണ്ട് രീതിയിലുള്ള പ്രോഗ്രാമിംഗ് മോഡലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് വെബ് ഫോം, രണ്ടാമത്തേത് വെബ് സർവീസ്. വെബ് ഫോംസ് എന്നാൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് ASP.NET ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഡ് എന്ന് പറയുന്നത്. ഈ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ കൺട്രോൾസ്, അതായത് ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, കോംബോ ബോക്സ് തുടങ്ങിയ കൺട്രോൾസ് ടൂൾ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കൺട്രോൾ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുവാൻ ASP.NET സാധിക്കുന്നതാണ്. രണ്ടാമത്തെ രീതിയാണ് വെബ് സർവീസ്. വെബ് സർവീസ് ഉപയോഗിച്ച് നമ്മൾക്ക് മറ്റു സെർവറിലേക്കോ അല്ലെങ്കിൽ മറ്റു ക്ലയൻസിലേക്കോ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മോഡ്യൂൾ മാത്രമായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ സിമ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ SOAP എന്ന് പറയുന്നത്. അപ്പോൾ ASP.NET നമ്മൾ രണ്ട് രീതിയിലുള്ള സർവീസാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് വെബ് ഫോം സർവീസ്. വെബ് ഫോം സർവീസ് എന്നാൽ ഓരോ ഇവന്റ് ഹാൻഡിൽ ചെയ്ത് അത് പല ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾക്ക് ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വെബ് സർവീസ് എന്നാൽ അതിൽ നൽകിയിരിക്കുന്ന സർവീസസ് മാത്രമായിരിക്കും ക്ലയന്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സെർവറിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഉദാഹരണമായി ഒരു ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് നമ്മൾക്ക് ഒരേ ആവശ്യത്തിനായി ഒരു വെബ് സർവീസ് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ASP.NET വെബ് ഫോം സർവീസ് അല്ല, പകരം ആ സർവീസിന് മാത്രമായി വെബ് സർവീസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്തതായി ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള ഫയൽസ് ഏതാണെന്ന് നോക്കാം. ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽസ് ഇതേ രീതിയിലുള്ളവയാണ്. ആദ്യമായി അസംബ്ലി ഇൻഫോ ഡോട്ട് CS, രണ്ടാമത്തേത് ഗ്ലോബൽ ഡോട്ട് ASAX, മൂന്നാമത്തേത് വെബ് ഡോട്ട് കോൺഫിഗ്, അടുത്തത് വെബ് ആപ്ലിക്കേഷൻ ഡോട്ട് VS Disco, അടുത്തത് വെബ് ഫോം 1.ASPX. ആദ്യമായി അസംബ്ലി ഇൻഫോ ഡോട്ട് CSന്റെ ഉപയോഗം എന്താണെന്ന് പറയാം. ഒരു വെബ്സൈറ്റ് നമ്മൾ ASP.NET ൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ASP തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലാണ് അസംബ്ലി ഇൻഫോ ഡോട്ട് CS. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെർഷൻ അസംബ്ലിയും ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസിന്റെ നെയിമും അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ASP.NET ൽ രണ്ടാമത് വരുന്ന ഫയലാണ് ഗ്ലോബൽ ഡോട്ട് AXAX. അതായത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് ഇവന്റ്, എൻഡ് ഇവന്റ് തുടങ്ങിയ സെക്ഷനുകൾ ഗ്ലോബൽ ഡോട്ട് ASAX എന്ന ഫയലിലാണ് ASP ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സെക്ഷൻ എൻഡ് ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഗ്ലോബൽ ഡോട്ട് ASAX ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഗ്ലോബൽ ഡോട്ട് ASAX എന്ന ഫയൽ ASP പേജ് തന്നെ അല്ലെങ്കിൽ ASP പ്രോഗ്രാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് ആണ്. അടുത്തതായി ASP.NET തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫയലാണ് വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഫയൽ. ഇത് ഒരു XML ഫയൽ ഫോർമാറ്റ് ആണ്. ഈ ഫയലിൽ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അടുത്തതായി ASP.NET ക്രിയേറ്റ് ചെയ്യുന്ന ഫയലാണ് വെബ് ആപ്ലിക്കേഷൻ 1.VS Disco.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു എക്സ് എം എൽ ഫയൽ തന്നെയായിരിക്കും. വെബ് സർവീസ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്ന യു ആർ എൽ ഡീറ്റെയിൽസും ആയിരിക്കും വി എസ് ഡിസ്കോ എന്ന ഈ ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഡീഫാൾട്ടായി എ എസ് പി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫയലാണ് വെബ് ഫോം 1.ASPX. പക്ഷേ ഇതിനെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ വെബ് ഫോം 1.ASPX എന്ന ഫയലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് വെബ് ഫോം 1.ASPX എന്ന ഫയലാണ്. ശ്രദ്ധിക്കുക, ഇവിടെ വെബ് ഫോം 1.ASPX എന്ന ഫയൽ നമ്മൾക്ക് പിന്നീടും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു വെബ്സൈറ്റിൽ തന്നെ രണ്ടാമത്തെ വെബ് പേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ASP.NET ൽ വെബ് ഫോം 2.ASPX എന്ന ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ എത്ര വെബ് ഫോംസ് വേണമെങ്കിലും നമ്മൾക്ക് ASP.NET ലേക്ക് ആഡ് ചെയ്യാവുന്നതും അതിനെ പിന്നീട് വെബ്സൈറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുന്നത്. ഇവിടെ വെബ് ഫോം 1.ASPX എന്ന ഫയലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ വേരിയബിൾ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേരിയബിളിന്റെ ഇനിഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് ഗ്ലോബൽ .ASX എന്ന ഈ ഫയലിൽ ഡിക്ലെയർ ചെയ്യാനും അതേപോലെ തന്നെ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തതായി ഒരു ASP.NET ൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അതിന് ഏതെല്ലാം രീതിയിലുള്ള വ്യൂസ് ഉണ്ടെന്ന് നോക്കാം. സാധാരണയായി ASP.NET ൽ രണ്ട് രീതിയിലുള്ള വ്യൂ ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തേത് ഡിസൈൻ വ്യൂ, രണ്ടാമത്തേത് HTML വ്യൂ. ഡിസൈൻ വ്യൂ എന്നാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലേഔട്ടിനെയാണ് ഡിസൈൻ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന രീതി. ഇതിൽ ഒരു IDE ഉപയോഗിച്ച്, ID എന്നാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, അതായത് ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, കമാൻഡ് ബട്ടൺ തുടങ്ങിയ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ HTML ഡിസൈനിങ് ASP തന്നെ അല്ലെങ്കിൽ ASP.NET തന്നെ ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതാണ്. ഇതിനെയാണ് HTML വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ HTML സെക്ഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് കൺട്രോളിനെ വെബ്സൈറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നെങ്കിൽ, ഡിസൈൻ വ്യൂവിലേക്ക് പ്ലേസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ HTML സെക്ഷൻ ASP.NET തന്നെ ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതാണ്. ഇത് വ്യൂ ചെയ്യാനുള്ള സെക്ഷനാണ് HTML വ്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഡിസൈൻ വ്യൂവിലല്ലാതെ HTML ടാഗ് ഉപയോഗിച്ചും നമ്മൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി HTML വ്യൂവിൽ HTML ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാവും. ആദ്യമായി ASP.NET ൽ ഒരു സിമ്പിൾ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്നും ബട്ടൺ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ASP.NET ൽ ഇവന്റ്സിനായി മെയിനായി ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ബട്ടൺ കൺട്രോൾ. ഇവിടെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുക. അതിനുശേഷം ലേബൽ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ASP.NET ൽ നമ്മൾക്ക് ആവശ്യമുള്ള ലേബൽ നൽകുവാനും അതേപോലെ തന്നെ ഏതെങ്കിലും മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ലേബൽ കൺട്രോൾ. ലേബലിലും ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി തന്നെ. ഇത് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ലേബൽ വണ്ണിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെന്നിരിക്കട്ടെ. അതിനായി കമാൻഡ് ബട്ടണിലാണ് പ്രോഗ്രാം എഴുതേണ്ടത്. ഇനി കമാൻഡ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് C# സ്ക്രിപ്റ്റിംഗിനായിട്ടുള്ള പേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ ലേബലിലേക്ക് നമ്മൾക്ക് ഏത് രീതിയിലുള്ള മെസ്സേജാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് ലേബൽ 1.text ഇക്വൽ ടു നമ്മൾക്ക് ഏത് മെസ്സേജാണോ ലേബലിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ ഡബിൾ കോട്ട്സിൽ ടൈപ്പ് ചെയ്യുക. ഇതാ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ മെസ്സേജ് നമ്മൾ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇനി പ്രോഗ്രാമിനെ റൺ ചെയ്യിക്കും. ഇതിനായി ഡീബഗ് എന്ന മെനുവിൽ നിന്നും സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും F5 എന്ന ഷോർട്ട്കട്ട് കീ പ്രസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഇതാ നമ്മൾ വർക്ക് ചെയ്ത ASP പ്രോജക്ട്
റൺ ചെയ്തതായി കാണാം. ഇനി ഡിസ്പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ ലേബലിലേക്ക് അസൈൻ ചെയ്ത ടെക്സ്റ്റ് ഇതേ രീതിയിൽ ലേബലിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ ചെറിയൊരു കാൽക്കുലേഷൻ പ്രോഗ്രാം ചെയ്തു നോക്കാം. ഇതിനായി ഇവിടെ നിന്നും പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രൊജക്ട് നെയിം ഇവിടെ അഡീഷൻ എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ASP വെബ് ആപ്ലിക്കേഷൻ പ്രൊജക്റ്റിലേക്ക് ഇൻപുട്ട് വാല്യൂവിനെ റിസീവ് ചെയ്യുവാനും അതേപോലെ തന്നെ ഔട്ട്പുട്ട് വാല്യൂ തിരിച്ച് യൂസറിന് നൽകുവാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി നമ്മൾ ഈ വെബ്സൈറ്റ് രണ്ട് നമ്പറിന്റെ അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. സൈറ്റ് ഇതേ രീതിയിൽ കൺട്രോൾസ് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്ത് ഡിസൈൻ ചെയ്യുക. ഇതാ നമ്മൾ ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ആദ്യം ടെക്സ്റ്റ് 1 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ലേബൽ എന്റർ ഫസ്റ്റ് നമ്പർ എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിന്റെ ലേബൽ എന്റർ സെക്കൻഡ് നമ്പർ എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബോക്സ് 3 ലേബൽ അഡീഷനായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ കൺട്രോൾസിന് ലേബൽ നൽകാവുന്നതാണ്. എന്നാൽ ലേബലിന്റെ ടെക്സ്റ്റ് പ്രോഗ്രാമുമായി യാതൊരു ബന്ധവുമില്ല. ഇനി ഇവന്റിനായി കമാൻഡ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ആഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. ഇനി വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ബോക്സ് 2 എൻ്റർ ചെയ്ത നമ്പർ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ബോക്സ് ഇനി വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 എൻ്റർ ചെയ്ത നമ്പറും അതേപോലെ തന്നെ 2 എൻ്റർ ചെയ്ത നമ്പറും ആഡ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് 3 ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി ആഡ് ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ഇതാ പ്രോഗ്രാം ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പായി ASP.NET ഒരു പ്രത്യേകത പറയാം. ASP.NET ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വാല്യൂ റിസീവ് ചെയ്യുന്നതും അതേപോലെ തന്നെ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതും സ്ട്രിംഗ് ആയിട്ടായിരിക്കും. അതിനാൽ ഇവിടെ നമ്പറിന്റെ അഡീഷൻ നടക്കുന്നുവെങ്കിൽ അതിനെ ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൺവെർട്ട് ഡോട്ട് ടു ഇൻറ്റ് ബ്രാക്കറ്റിൽ ടെക്സ്റ്റ് ബോക്സ് 1.text. അതായത് ടെക്സ്റ്റ് ബോക്സ് 1 വാല്യൂവിനെ ആദ്യം നമ്പറായി കൺവേർട്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 വാല്യൂവിനെയും നമ്പറായി കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇത് ആഡ് ചെയ്ത ശേഷം ഇതിനെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത് തിരികെ ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് കൺവേർട്ട് ഡോട്ട് ടു സ്ട്രിംഗ്. അതിനുശേഷം റിസൾട്ട് ടെക്സ്റ്റ് ബോക്സ് 3 ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ സെക്കൻഡ് നമ്പർ. ഇനി ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ രണ്ട് നമ്പറിന്റെയും അഡീഷൻ 3 ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ASP.NET പ്രോഗ്രാമിലേക്ക് വാല്യൂ റീഡ് ചെയ്യാനും അതേപോലെ തന്നെ യൂസറിന് ആവശ്യമുള്ള ഔട്ട്പുട്ട് തിരികെ നൽകാനും സാധിക്കുന്നതാണ്. പക്ഷേ റീഡ് ചെയ്യുകയും തിരിച്ച് സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന വാല്യൂ സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിനായി ഇതിനെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ഫംഗ്ഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു വെബ്സൈറ്റിൽ ഒന്നിൽ കൂടുതൽ ഐറ്റം ഒരേ സമയം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഒരു കൺട്രോൾ ആണ് ലിസ്റ്റ് ബോക്സ് കൺട്രോൾ. ഇതിൽ നിന്നും നമ്മൾക്ക് ഒരൈറ്റമോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐറ്റമോ സെലക്ട് ചെയ്യാവുന്നതും ഡാറ്റാബേസിൽ നിന്നുള്ള വാല്യൂ ലിസ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതുമാണ്. എങ്ങനെയാണ് ലിസ്റ്റ് ബോക്സ് കൺട്രോളിനെ ഒരു വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്ട് ഡിസൈൻ ചെയ്യുകയാണ്. ഇതിന്റെ നെയിം ലിസ്റ്റ് ബോക്സ് എന്ന് നൽകുന്നു. ഇനി ടൂൾ ബോക്സിൽ നിന്നും ലിസ്റ്റ് ബോക്സിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യാം. ഇത് അൺബൗണ്ടഡ് എന്ന ലിസ്റ്റ് കൺട്രോൾ നമ്മുടെ ഫോമിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ലിസ്റ്റ് ബോക്സിൽ
നമുക്ക് രണ്ട് രീതിയിൽ ഐറ്റം ആഡ് ചെയ്യാം. അതായത് പ്രോപ്പർട്ടി ബോക്സ് വഴി ഐറ്റം ആഡ് ചെയ്യാം, അതല്ല റൺ ടൈമിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ പ്രോഗ്രാം വഴി ആഡ് ചെയ്യാം. പ്രോപ്പർട്ടി ബോക്സ് വഴി ആഡ് ചെയ്യണമെങ്കിൽ ഐറ്റംസ് എന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഏത് കണ്ടൻസ് ആണോ ആഡ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. അടുത്ത ഐറ്റം ആഡ് ചെയ്യുവാൻ വേണ്ടി വീണ്ടും ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് ബോക്സിലേക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റം ഡിസൈൻ ടൈമിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബോക്സ് ഉപയോഗിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതാ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഐറ്റം ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. എന്നാൽ ഈ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം റൺ ടൈമിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിനായി ഒരു കമാൻഡ് ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ ക്യാപ്ഷൻ, അതിനുശേഷം ഇതിന്റെ ടെക്സ്റ്റ് ആഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. ഇനി സൈറ്റ് റൺ ചെയ്യുമ്പോൾ ആഡ് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ആഡ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇത് പ്രോഗ്രാം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ഡബിൾ കോഡ്സിൽ ഏത് ഐറ്റം ആണോ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഐറ്റം ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐറ്റം ഇതേ രീതിയിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടി റൺ ടൈമിൽ നമ്മൾക്ക് ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് ബോക്സിൽ സെലക്ട് ചെയ്യുന്ന ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം വഴി റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെ റിമൂവ് എന്ന ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്യുക. റിമൂവ് എന്ന ബട്ടണിൽ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്യുക. അതായത് ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് റിമൂവ് അറ്റ് ബ്രാക്കറ്റിൽ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് സെലക്ടഡ് ഇൻഡെക്സ്. ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് റിമൂവ് അറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലിസ്റ്റ് ബോക്സിലെ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് ബോക്സിലെ റിമൂവ് അറ്റ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ലിസ്റ്റ് ബോക്സിൽ നിന്നും ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് അറ്റിന്റെ ബ്രാക്കറ്റിൽ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് സെലക്ടഡ് ഇൻഡെക്സ് എന്ന് പറയാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്നതായി കാണാം. ഇനി ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്തതിനു ശേഷം റിമൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റം ലിസ്റ്റ് ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾക്ക് ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഐറ്റം റൺ ടൈമിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി റിമൂവ് അറ്റിന്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു നമ്പർ ആണ് നൽകുന്നതെങ്കിൽ ആ ഇൻഡെക്സിലുള്ള ഐറ്റം റിമൂവ് ചെയ്തു പോകുന്നതാണ്. ഒരു ലിസ്റ്റ് ബോക്സ് ഫോമിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സും ഉപയോഗിക്കാവുന്നതാണ്. ലിസ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിനും ഉള്ളത്. അതിനാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലേക്ക് ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ റിമൂവ് അറ്റ് എന്ന ഫംഗ്ഷനും ഇതേ രീതിയിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ASP.NET-ലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ASP.NET-ൽ ഇൻറ്റിജർ, സ്ട്രിംഗ് തുടങ്ങിയ ഡേറ്റ ടൈപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ASP.NET-ൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ വേരിയബിൾ ഡിക്ലറേഷന്റെ ഉപയോഗം കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെറിയൊരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതായത് എൻറ്റർ എ നമ്പർ എന്ന് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഈ ടെക്സ്റ്റ് ബോക്സിൽ ഒരു നമ്പർ എൻറ്റർ ചെയ്ത ശേഷം ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്നത് ടെക്സ്റ്റ് ബോക്സ് ടൂവിൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം എന്ന് നോക്കാം. ഇതിനായി
ചെക്ക് ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ആദ്യമായി നമ്മൾക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ അത് ഇൻറ്റ് എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വേരിയബിൾ നെയിം. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്ന പോലെ തന്നെ ASP സി ഷാർപ്പിലും ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന വാല്യൂ എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്തതായി എന്നിനെ രണ്ടുകൊണ്ട് ഭാഗിച്ച് അതിൻ്റെ റിമൈൻഡർ എടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. അത് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആർ ഈക്വൽ ടു എൻ മോഡ് ടു. ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻ്റർ ചെയ്ത നമ്പർ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം നമ്മൾ എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ മറ്റുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയവ. ഇനി ആറിൽ ഉള്ള നമ്പർ സീറോ ആണെങ്കിൽ നമ്പർ ഈവൻ നമ്പർ ആണല്ലോ. അത് ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇഫ് ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ഇവിടെ പറയാവുന്നതാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു ഈവൻ എന്ന ടെക്സ്റ്റ്, അല്ലെങ്കിൽ അതായത് ആറിന്റെ വാല്യൂ സീറോ അല്ലെങ്കിൽ അതിനായി എൽസ് എന്ന പാർട്ട് നമ്മൾക്ക് ഇതേ രീതിയിൽ ഇവിടെ ഉപയോഗിക്കാം. ഇനി അതിൽ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം, അതായത് ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു ഓഡ് നമ്പർ. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ നമ്പർ ഈവൻ നമ്പറായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഡോട്ട് നെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഡാറ്റ ടൈപ്സ് ആണ് സ്ട്രിംഗ്. ഇത് ഒരു വ്യക്തിയുടെ നെയിമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൽഫബറ്റോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് തുടങ്ങിയ ഡാറ്റ ടൈപ്പുകൾ. ASP.NET-ലെ ഇഫ് സ്റ്റേറ്റ്മെന്റും ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അടുത്തതായി മൾട്ടി ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആയ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ വർക്കിങ്ങിനായി ഇതാ ഈ ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതായത് സെലക്ട് കളർ എന്ന ലേബലോട് കൂടിയ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിനെയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഏതാനും ചില കളറിന്റെ പേരുകൾ ഈ കോംബോ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനായി കോംബോ ബോക്സ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഐറ്റംസ് എന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട കളർ ഇവിടെ ടെക്സ്റ്റിലേക്ക് ടൈപ്പ് ചെയ്യുന്നു. റെഡ്, അതേപോലെ തന്നെ അടുത്ത കളർ ബ്ലൂ, അടുത്ത കളർ ഗ്രീൻ. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള കളേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നിന്നും റെഡ് കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിന്റെ കളർ റെഡ് കളറായി ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രീൻ കളറാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സൈറ്റിന്റെ കളർ ഗ്രീൻ കളറായി ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യുക. ഇതാ സ്വിച്ചിന്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് സെലക്ട് കളർ എന്ന ലേബലോട് കൂടിയ കോംബോ ബോക്സും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും കളർ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ലേബൽ കൺട്രോളും. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ നിന്നും കളർ സെലക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് ലേബൽ ടുവിന്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. അതിനായി കോംബോ ബോക്സിൽ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ആദ്യം ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം സ്ട്രിംഗ് വേരിയബിൾ ഈക്വൽ ടു, അതായത് എസ് ഈക്വൽ ടു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വൺ ഡോട്ട് സെലക്ടഡ് ഐറ്റം ഡോട്ട് ടെക്സ്റ്റ്. അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലെ
സെലക്ട് ചെയ്യുന്ന ഐറ്റം അത് എസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഐറ്റം സ്വിച്ചിന്റെ ബ്രാക്കറ്റിൽ വരുന്നതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ റെഡ് ആണെങ്കിൽ ലേബൽ 2ന്റെ ബാക്ക് കളർ ഇതേ രീതിയിൽ റെഡ് കളറായി ചേഞ്ച് ചെയ്യുന്നതാണ്. അതല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബ്ലൂ ആണെങ്കിൽ കേസ് ബ്ലൂ വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ലേബൽ 2ന്റെ ബാക്ക് കളർ ബ്ലൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ഗ്രീൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കേസ് 3 വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഓരോ കേസിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ ഉപയോഗിക്കണം. ഇതേ രീതിയിൽ മൾട്ടി ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒന്നിൽ കൂടുതൽ ഇഫ് യൂസ് ചെയ്യുന്നതിന് പകരം സ്വിച്ച് കേസ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ഒരു കോംബോ ബോക്സിൽ നമ്മൾ ഇവന്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം, അതിലെ ഇവന്റ് സെലക്ട് ചെയ്താലും സി ഷാർപ്പിൽ വർക്ക് ചെയ്യുന്നതല്ല. കാരണം ഇതിൽ ഇവന്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി കോംബോ ബോക്സിന്റെ ആട്ടോ പോസ്റ്റ് ബാക്ക് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുന്നു. അത് ലേബൽ 2ന്റെ ബാക്ക്ഗ്രൗണ്ട് കളറായി ചേഞ്ച് ചെയ്യുന്നതായി കാണാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു ഫോർ ലൂപ്പിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇതിനായി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ്. ഇവിടെ വർക്ക് ഫോർ വൺ എന്ന ഒരു പ്രോജക്റ്റ് ഇതിനായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു പ്രോഡക്റ്റിന്റെ ഐഡി എൻ്റർ ചെയ്യാനുള്ള ഈ വെബ്സൈറ്റിൽ എത്ര പ്രോഡക്ട്സിന്റെ ഐഡി ആണോ നമ്മൾക്ക് എൻ്റർ ചെയ്യേണ്ടത് അതിവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിലേക്ക് നമ്മൾ റൺ ടൈമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഐ ഡി ലിസ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. അതായത് ആദ്യത്തെ പ്രോഡക്റ്റ് ഐ ഡി P001, രണ്ടാമത്തെ പ്രോഡക്റ്റ് ഐ ഡി P002 ഇതേ രീതിയിൽ ഇൻക്രിമെന്റ് ചെയ്ത് ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ഡിസ്പ്ലേ ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് ആദ്യം ലൂപ്പ് വേരിയബിളിനായി ഐ എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ലിമിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിന്റെ ലിമിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എൻ എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതായി കാണാം. അതിനുശേഷം എൻ ഈക്വൽ ടു കൺവെർട്ട് ഡോട്ട് ടു ഇൻറ്റ് ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിലെ വാല്യൂവിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എൻ എന്ന ഈ ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ലിസ്റ്റ് ബോക്സിൽ നേരത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുവാനായി ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് ക്ലിയർ എന്ന ഈ ഫംഗ്ഷൻ നമ്മളിവിടെ കോഡ് ചെയ്തു. ഇനി ഫോർ ലൂപ്പിലെ വർക്കിംഗ് നോക്കാം. ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് ഇതേ രീതിയിലാണ്. അതായത് ഐയുടെ വാല്യൂ 0 മുതൽ തുടങ്ങി എന്നിൽ ലെസ് ആവുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് ഐയുടെ വാല്യൂ ഫസ്റ്റ് 0 ആണെങ്കിൽ ഇവിടെ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് എന്ന ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഐ ഡി സ്ട്രിംഗ് ആയതിനാൽ P00 അതിന്റെ കൂടെ ഐയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് P000 ആ രീതിയിൽ ആദ്യത്തെ പ്രോഡക്റ്റിന്റെ ഐ ഡി ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഇവിടെ നിന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നതും ഐയുടെ വാല്യൂ 1 ആയി മാറുന്നതുമാണ്. അപ്പോൾ രണ്ടാമത് ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് P001 ആയി മാറുന്നതാണ്. കാരണം ഇവിടെ ഐയുടെ വാല്യൂ 1 ആയതിനാൽ P001 വരുന്നതാണ്. ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ 5 ആണെങ്കിൽ ലിസ്റ്റ് ബോക്സിലേക്ക് പ്രോഡക്റ്റ് ഐ ഡി P000 മുതൽ P004 വരെ ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഫോർ ലൂപ്പിലോ വൈൽ ലൂപ്പിലോ അല്ലെങ്കിൽ ഡൂ വൈൽ ലൂപ്പിലോ നമ്മൾക്ക് ഇതേ രീതിയിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മറ്റൊരു ബട്ടണാണ് റിമൂവ് ബട്ടൺ. നമ്മൾക്കൊരു പ്രോഡക്റ്റ് ഐ ഡി ലിസ്റ്റ് ബോക്സിൽ ആവശ്യമില്ലെങ്കിൽ റൺ ടൈമിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് റിമൂവ് എന്ന ബട്ടൺ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റിമൂവ് ബട്ടണിലെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. അതായത് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ഐറ്റംസ് ഡോട്ട് റിമൂവ് അറ്റ്
ബ്രാക്കറ്റിൽ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് സെലക്ടഡ് ഇൻഡെക്സ്. ആദ്യം സെലക്ടഡ് ഇൻഡെക്സിന്റെ ഉപയോഗത്തെ പറ്റി പറയാം. റൺ ടൈമിൽ നമ്മൾ ലിസ്റ്റ് ബോക്സിൽ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഐറ്റത്തിന്റെ നമ്പർ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് സെലക്ടഡ് ഇൻഡെക്സ്. അപ്പോൾ ലിസ്റ്റ് ബോക്സ് വൺ ഡോട്ട് ഐറ്റംസ് ഡോട്ട് റിമൂവ് അറ്റ് നമ്മൾ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ നമ്പർ അതിന്റെ ഇൻഡെക്സ് ലിസ്റ്റ് ബോക്സ് റിമൂവ് അറ്റ് എന്ന ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിലേക്ക് വരുന്നതാണ്. ഞാൻ ഫസ്റ്റ് ഐറ്റമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ സീറോ ആയിരിക്കും. ആ ഐറ്റം ലിസ്റ്റ് ബോക്സിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ലിസ്റ്റ് ബോക്സിൽ നിന്നും ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് അറ്റ് എന്ന ഈ ഫംഗ്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഏത് ഐറ്റമാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഐറ്റത്തിന്റെ നമ്പർ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് വെബ്സൈറ്റ് ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ഡിസ്പ്ലേ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന ഈ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനാൽ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 5 എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നൽകിയിരിക്കുന്നത്. അതിനാൽ 4 പ്രോഡക്റ്റ് ഐ ഡി ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിൽ ഒരു പ്രോഡക്റ്റ് ഐ ഡി ആവശ്യമില്ലെങ്കിൽ അത് സെലക്ട് ചെയ്ത ശേഷം റിമൂവ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം ലിസ്റ്റ് ബോക്സിൽ നിന്നും റിമൂവ് ചെയ്യുന്നതായി കാണാം. അടുത്തത് നമ്മൾക്ക് ASP.NET-ലെ സ്റ്റൈൽ ഷീറ്റിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. എന്താണ് സ്റ്റൈൽ ഷീറ്റ്? നമ്മൾ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങളുടെ ഫോണ്ട്, അതുപോലെ തന്നെ ഫോർ കളർ, സൈസ് തുടങ്ങിയവ ഫോണ്ട് എന്ന ടാഗ് ഉപയോഗിച്ച് HTML എന്ന ഈ സെക്ഷനിൽ സെറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ ഒരേ ഫോണ്ടും ഫോർ കളറും സൈസും നമ്മൾ പലയിടങ്ങളിലായി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എവിടെല്ലാമാണോ നമ്മൾക്ക് ആ ഫോർമാറ്റിംഗ് ആവശ്യമുള്ളത് അവിടെ എല്ലാം തന്നെ നമ്മൾ ഇതേ രീതിയിൽ ഫോണ്ട് ടാഗ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനെ ഒരു സ്റ്റൈൽ ഷീറ്റായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ തന്നെ നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റൈൽ ഷീറ്റ് എന്ന ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ കമാൻഡിനെ ഒരു HTML ടാഗായി ഉപയോഗിക്കാവുന്നതാണ്. ASP.NET 3 രീതിയിലുള്ള സ്റ്റൈൽ ഷീറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ ലിങ്ക്ഡ് സ്റ്റൈൽ ഷീറ്റ്. രണ്ടാമത്തേത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്. മൂന്നാമത്തേത് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. ഇനി ആദ്യമായി എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി സ്റ്റൈൽ ഷീറ്റ് എന്ന പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയൽ എന്ന മെനുവിൽ നിന്നും ന്യൂ എന്ന സബ് മെനുവിൽ നിന്നും ഇതിനായി പ്രൊജക്ട് എന്ന സബ് മെനു സെലക്ട് ചെയ്യുന്നു. വെബ് ആപ്ലിക്കേഷന്റെ നെയിം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് നൽകുന്നു. ASP.NET സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റൈൽ ഷീറ്റ് മെത്തേഡാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. എങ്ങനെയാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും ആവശ്യമുള്ള ഒരു സ്റ്റൈലിനെ സ്റ്റൈൽ ഷീറ്റിലേക്ക് ഡിഫൈൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനു നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്ന ആഡ് ന്യൂ ഐറ്റം എന്ന ഈ ഡയലോഗ് ബോക്സിൽ നിന്നും സ്റ്റൈൽ ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ നമ്മൾക്കൊരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഈ ബോഡി എന്നുള്ള സെക്ഷൻ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിൽ സ്റ്റൈൽ ഷീറ്റ് എംബഡ് ചെയ്യാവുന്നതാണ്. ഇനി ടാഗിനെ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണമായി നമ്മൾ H1 എന്ന ഒരു ടാഗാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതാ ഇതേ രീതിയിലാണ് H1 എന്ന ടാഗിനെ സ്റ്റൈൽ ഷീറ്റ് ആയി മാറ്റുന്നത്. അതായത് H1 എന്ന ടാഗ് നൽകിയിരിക്കുന്നു, അതിനുശേഷം ഓപ്പൺ ബ്രേസ് നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫോണ്ട് ഫാമിലി എന്ന ടാഗാണ്. ഇതിനായി സ്പേസ് ബാർ പ്രസ് ചെയ്യുക. ഈ പ്രത്യക്ഷപ്പെടുന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും ഫോണ്ട് ഫാമിലി എന്ന കീവേഡ് സെലക്ട് ചെയ്യുക. ഇനി ഫുൾ കോളൻ ടൈപ്പ് ചെയ്യുക. നമ്മൾക്ക് ഏത് ഫോണ്ടാണോ ആവശ്യമുള്ളത് ആ ഫോണ്ട് ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇതേപോലെ തന്നെ
അടുത്ത കളർ നൽകാൻ വേണ്ടി ഇവിടെ സെമി കോളൻ ടൈപ്പ് ചെയ്യുക. വീണ്ടും സ്പേസ് ബാർ പ്രസ് ചെയ്യുക. അതിനുശേഷം കളർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഫുൾ കോളൻ നൽകുക. നമ്മൾക്ക് ആവശ്യമുള്ള കളർ ഈ വരുന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇതേപോലെ തന്നെ സൈസ് നൽകാവുന്നതാണ്. ഇതിനായി വീണ്ടും സെമി കോളൻ നൽകുക, സ്പേസ് ബാർ പ്രസ് ചെയ്യുക. വരുന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും ഫോണ്ട് സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഫുൾ കോളൻ നൽകുക. നമ്മൾക്ക് ആവശ്യമുള്ള ഫോണ്ട് സൈസ് ഈ വരുന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇതാ H1 എന്ന ടാഗ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ ഒരു സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ള എത്ര ടാഗ് ഉണ്ടോ അതെല്ലാം തന്നെ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ HTML സെക്ഷനിൽ ഫോണ്ട് എന്ന ടാഗിന് പകരം H1 എന്ന ടാഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റൈലെല്ലാം അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ജനറലായി ക്രിയേറ്റ് ചെയ്യുന്ന ASP പേജ് അതായത് വെബ്സൈറ്റ് പേജ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ഷീറ്റിനെ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന HTML പേജുമായി ലിങ്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും HTML എന്ന ഈ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹെഡിംഗ് എന്ന സെക്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ഷീറ്റിനെ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ഷീറ്റിൻ്റെ നെയിമാണ് സ്റ്റൈൽ ഷീറ്റ് 1.css. ഇതിനെ ഇവിടെ ലിങ്ക് ചെയ്യിക്കാനായി ലിങ്ക് റിലേഷൻ എന്ന ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനായി ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക, ലിങ്ക് സ്പേസ് REL ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ഷീറ്റ് 1.css-നെ CSS എന്ന് പറയുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിന്റെ എക്സ്റ്റൻഷൻ ആണ്, ഇവിടെ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി HRF എന്ന ടാഗ് ഉപയോഗിക്കുന്നു, ഈക്വൽ ടു സ്റ്റൈൽ 1.css. ഇവിടെ പിക് URL എന്ന ഈ എലിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് സ്റ്റൈൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ വരുന്ന ക്രിയേറ്റ് URL എന്ന ബോക്സിൽ നിന്ന് സ്റ്റൈൽ ഷീറ്റ് 1.css എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതവിടെ ഫയൽ നെയിം ഇതേ രീതിയിൽ വന്നതായി കാണാം. അതിനുശേഷം ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ CSS എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ഷീറ്റ് 1.css എന്ന പേജ് HTML പേജുമായി ലിങ്കായി കഴിഞ്ഞു. ഇനി ഈ സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ബോഡി സെക്ഷനിൽ H1 എന്ന ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഇവിടെ H1 എന്ന ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിലെ കണ്ടൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ഈ പ്രോഗ്രാമിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ഷീറ്റ് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും ആവശ്യമുള്ള സ്റ്റൈൽ ഒരു സ്റ്റൈൽ ഷീറ്റ് പേജിലേക്ക് ആഡ് ചെയ്ത ശേഷം അതിനെ വീണ്ടും HTML സെക്ഷനിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്കിഷ്ടമുള്ള ഒരു വേർഡ് ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള ഫോണ്ട് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം വെബ്സൈറ്റിലെ HTML എന്ന സെക്ഷനിൽ ലിങ്ക് റിലേഷൻ എന്ന ടാഗ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റൈലിനെ ഇവിടെ ലിങ്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ബോഡി സെക്ഷനിൽ നമ്മൾക്ക് എവിടെയാണോ ഈ ഫോർമാറ്റ് ഉപയോഗിക്കേണ്ടത് അവിടെ നമ്മൾ സ്റ്റൈൽ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്ത ടാഗ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ മറ്റൊരു ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റൈൽ ഷീറ്റിനെയാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് ASP.NET ൽ പറയുന്നത്. ASP.NET-ലെ രണ്ടാമത്തെ രീതിയിലുള്ള സ്റ്റൈൽ ഷീറ്റാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ HTML സെക്ഷനിൽ തന്നെ നമ്മൾക്ക് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ഹെഡിംഗ് എന്ന സെക്ഷനിൽ നമ്മൾക്ക് സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് ഒരു സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നോക്കാം. ഇതിനായി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊജക്ട് നെയിം എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന് നൽകുന്നു.
ഇതിന്റെ HTML സെക്ഷനിൽ ഹെഡിംഗ് പാർട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ആണ് സ്റ്റൈൽ എന്ന ടാഗ്. ഇവിടെ സ്റ്റൈൽ എന്ന ടാഗ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്നും ലിസ്റ്റ് ബോക്സിൽ നിന്നും ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സ്റ്റൈൽ എന്ന ടാഗ് ഇതേ രീതിയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് റീയൂസ് ചെയ്യേണ്ട ഫോണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നെയിമിലേക്ക് അസൈൻ ചെയ്യുക. അതായത് ഇവിടെ ഞാൻ H1 എന്ന നെയിം അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ബ്രേസസ് നൽകുക. ഇവിടെ ഫോണ്ട് സ്റ്റൈൽ എന്ന ഫോർമാറ്റ് നൽകുന്നു. അതിനുശേഷം ഫുൾ കോളം നൽകുക. ഇനി ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെമി കോളൻ. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്. ഫുൾ കോളൻ. ഇതിന് ഒരു കളർ നൽകുന്നു. സെമി കോളൻ. രണ്ട് കളർ മിക്സായി ബാക്ക്ഗ്രൗണ്ട് വരണമെങ്കിൽ വീണ്ടും കളർ ഫുൾ കോളൻ റെഡ് എന്ന് നൽകുന്നു. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ കളർ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. ഇനി സ്റ്റൈൽ എന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മൾക്ക് ഈ ഒരു സെക്ഷനിൽ, അതായത് സ്റ്റൈൽ എന്ന ഓപ്പൺ ടാഗിനും ക്ലോസിംഗ് ടാഗിനും മിഡിലായി നമ്മളതായിട്ടുള്ള സ്റ്റൈൽ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഉപയോഗം HTML സെക്ഷനിൽ നമ്മൾക്ക് എവിടെല്ലാം ഇതേ ഫോർമാറ്റ് അപ്ലൈ ചെയ്യണോ അവിടെ എല്ലാം H1 എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. അതായത് ഇതിന്റെ ബോഡി സെക്ഷനിൽ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. അവിടെ ഇതേ രീതിയിലുള്ള ഫോണ്ട് നൽകേണ്ടതെങ്കിൽ അവിടെ H1 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ കൊടുത്ത ഫോർമാറ്റ് ഇതേ രീതിയിൽ ഇവിടെ കിട്ടിയിരിക്കുന്നതായി കാണാം. ഇതേ ഫോർമാറ്റ് നമ്മുടെ HTML സെക്ഷനിൽ വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെയും H1 എന്ന ഈ സ്റ്റൈൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു HTML പേജിൽ തന്നെ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അതിനെ ബോഡി സെക്ഷനിൽ നമ്മൾക്ക് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്. എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു വെബ് പേജിൻ്റെ HTML സെക്ഷനിൽ ഹെഡിംഗ് പാർട്ടിലാണ്. ഇപ്പോൾ ASP.NET സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള സ്റ്റൈൽ ഷീറ്റും പഠിച്ചു കാണുമല്ലോ. അതായത് ആദ്യത്തെ രീതിയായ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ലിങ്ക്ഡ് സ്റ്റൈൽ ഷീറ്റ്, രണ്ടാമത്തെ രീതിയായ നമ്മൾ ഇപ്പോൾ പഠിച്ച എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്. ഇനി മൂന്നാമത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ പ്രൊജക്ട് നെയിം ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾ ചെയ്തത് പ്രൊജക്ട് എന്ന മെനു നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും സ്റ്റൈൽ ഷീറ്റ് ആഡ് ചെയ്യുമായിരുന്നു. എന്നാൽ എംബഡഡ് സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾ ചെയ്തത് ക്രിയേറ്റ് ചെയ്യുന്ന HTML സെക്ഷനിൽ തന്നെ ഹെഡിംഗ് സെക്ഷനിൽ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇൻലൈൻ സ്റ്റൈലിൽ HTML സെക്ഷനിൽ നമ്മൾക്ക് എവിടെയാണോ സ്റ്റൈൽ ആവശ്യമായി വരുന്നത് ആ ലൈനിൽ തന്നെ സ്റ്റൈൽ ഡിസൈൻ ചെയ്യുകയാണ്. ഇത് ബോഡി സെക്ഷനിൽ ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു പാരഗ്രാഫിനെയാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ പി എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ സ്പേസ് നൽകി ഇതിൽ നിന്നും സ്റ്റൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ടു നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഇതേ രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. അതായത് ഡബിൾ കോഡ്സിൽ ഫോണ്ട് ഫാമിലി ഫുൾ കോളൻ, നമ്മൾക്ക് ആവശ്യമുള്ള ഫോണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, സെമി കോളൻ. അടുത്തതായി ഫോണ്ട് ഹൈഫൻ സ്റ്റൈൽ ഫുൾ കോളൻ. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഡബിൾ കോഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള പാരഗ്രാഫ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റൈൽ സ്റ്റൈൽ എന്ന ടാഗ് രീതി ഉപയോഗിച്ച്
ഒരേ ലൈനിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഗ്രാമിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏരിയൽ ഇറ്റാലിക് എന്ന സ്റ്റൈൽ ഇതേ പാരഗ്രാഫിലേക്ക് ആഡ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റൈൽ നമ്മൾ ഒരു ലൈനിൽ തന്നെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അതിനായി സ്റ്റൈൽ എന്ന ടാഗ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP വെബ്സൈറ്റിൽ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഈ ഫോമിൻ്റെ കോഡ് വിൻഡോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഫോമിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കോഡ് വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്ലാസിൻ്റെ സെക്ഷനിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതവിടെ ഫംഗ്ഷൻ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് പബ്ലിക് ഇൻറ്റ് ചെക്ക്, ബ്രാക്കറ്റിൽ നമ്മളൊരു പാരാമീറ്റർ വേരിയബിൾ യൂസ് ചെയ്യുന്നു, അതായത് ഇൻറ്റ് എസ്. ഇനി ഇഫ് എസ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇഫ് എസ് ലെസ് ദാൻ 50 ആണെങ്കിൽ ലേബൽ 3.txt ഈക്വൽ ടു ഇതേ രീതിയിലുള്ള ഒരു ഇറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അതായത് നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ബട്ടന്റെ ക്ലിക്ക് ഇവന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവന്റിലേക്കോ കോൾ ചെയ്യാവുന്നതാണ്. അവിടെ നിന്നും എസ് എന്ന വേരിയബിളിലേക്ക് വാല്യൂ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അവിടെ നിന്നും സെൻഡ് ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ 50 ലെസ് ആണെങ്കിൽ ലേബലിലേക്ക് ഇറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് അതിൻ്റെ റീയൂസബിലിറ്റി ആണ്. ഇവിടെ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എസ് എന്ന വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യണം. ഇതിനായി ടെക്സ്റ്റ് ബോക്സ് 2 വാല്യൂ ആണ് നമ്മൾക്ക് എസിലേക്ക് പാസ് ചെയ്യേണ്ടത്. പക്ഷേ പാസ് ചെയ്യേണ്ട വാല്യൂ ഇൻറ്റിജർ ഫോർമാറ്റ് ആയതിനാൽ അതിനെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഒരു കൺവേർട്ട് ഫംഗ്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കൺവേർട്ട് ഡോട്ട് ടു ഇൻറ്റ് ബ്രാക്കറ്റിൽ സെൻഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബോക്സിൻ്റെ നെയിം എൻറ്റർ ചെയ്യാവുന്നതാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് 2.txt. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിനായി നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഫോം ഇതേ രീതിയിലാണ്. അതായത് എൻറ്റർ അക്കൗണ്ട് നമ്പർ എന്ന ലേബൽ, അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 1, ഇതേപോലെ തന്നെ ഡിപ്പോസിറ്റ് വാല്യൂ എൻറ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് 2, ഇനി ഇറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ലേബൽ 3. ഇനി ഈ പ്രോഗ്രാമിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 2 വാല്യൂ 50 താഴെയുള്ള ഒരു വാല്യൂ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഇറർ മെസ്സേജ് ലേബൽ 3 ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചെക്ക് എന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ ഇതേ രീതിയിൽ മറ്റേത് ഇവന്റിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾക്ക് ASP.NET ക്ലാസസിനെ പരിചയപ്പെടാം. ASP.NET മൂന്ന് രീതിയിൽ ക്ലാസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോമിൽ തന്നെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഫോമിൽ മാത്രമായിരിക്കും നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു രീതി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് ക്ലാസ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ക്ലാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിലേക്കായിരിക്കും ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റിലെ എല്ലാ പേജിലും ഈ ക്ലാസ്സിനെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ പ്രൊജക്റ്റിൽ മാത്രമായിരിക്കും ആ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ASP.NET ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു രീതി ന്യൂ പ്രൊജക്ട് ബോക്സിലെ ക്ലാസ് ലൈബ്രറിയാണ്. ഇവിടെ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ DLL ഫയലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റെല്ലാ വെബ് ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഒരു ഫോമിൽ ആഡ് ചെയ്യുന്ന ക്ലാസ് ഉപയോഗിച്ച് രണ്ട് നമ്പറിൻ്റെ അഡീഷന് വേണ്ടി ഒരു പ്രോഗ്രാം നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി ഫോമിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് ക്ലാസ് അഡീഷൻ. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്
sum എന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ പബ്ലിക് ടൈപ്പായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി സം എന്ന ഈ ഫംഗ്ഷൻ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു അവിടെ നിന്നും പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ വേരിയബിൾസ് ആണ് എയും ബിയും. അതിനുശേഷം ഇത് സിയിലേക്ക് ആഡ് ചെയ്യുന്നതും ഇവിടെ നിന്ന് ആ വാല്യൂ റിട്ടേൺ ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിലേക്ക് പോകുന്നതുമാണ്. ഇനി ഇത് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നത്. ഇവിടെ അഡീഷൻ എന്ന ക്ലാസിന്റെ ക്ലാസ് ഓബ്ജക്റ്റ് എൻ എന്നത് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരു വേരിയബിളിലേക്ക് എൻ ഡോട്ട് സം എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. എന്നാൽ ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിലേക്ക് ടെക്സ്റ്റ് ബോക്സ് 1.txt വാല്യൂ ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത് പാസ് ചെയ്യുന്നു. ഇത് എ എന്ന ഈ വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമതായി ടെക്സ്റ്റ് ബോക്സ് 2.txt വാല്യൂ ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത് പാസ് ചെയ്യുന്നു. ഇത് ബി എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആർ എന്ന ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഇതിനെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത ശേഷം ടെക്സ്റ്റ് ബോക്സ് 3 ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഒരു ഫോമിൽ നമ്മൾക്ക് എത്ര ക്ലാസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതും അതിനെ മറ്റുള്ള ഇവന്റിലേക്ക് കോൾ ചെയ്യാവുന്നതുമാണ്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP പ്രൊജക്റ്റിലേക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് ഫയൽ ആഡ് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന ക്ലാസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വെബ് പേജിലേക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ക്ലാസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലാസ് 1.cs എന്ന ഫയൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതായി കാണാം. ഇവിടെ ക്ലാസ് നെയിം നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലാസ് നെയിം അഡീഷൻ എന്നു ചേഞ്ച് ചെയ്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇവിടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾക്ക് കൺസ്ട്രക്ടർ ആവശ്യമില്ലെങ്കിൽ ഇത് കോഡ് വിൻഡോയിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. ഇനി ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഫംഗ്ഷൻ ഇതേ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അഡീഷൻ എന്ന ക്ലാസ്സിലെ പബ്ലിക് ഫംഗ്ഷൻ ആണ് ആഡ്. അതിനുശേഷം ഫംഗ്ഷനിൽ രണ്ട് പാരാമീറ്റർ വേരിയബിൾസ് ഉപയോഗിക്കുന്നു, അതായത് എയും ബിയും. ഇനി നമ്മൾ എവിടെയാണോ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അവിടെ നിന്നും ഈ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. അത് ഇവിടെ റിസീവ് ചെയ്ത ശേഷം ആഡ് ചെയ്ത് സി എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. റിട്ടേൺ സി എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഫംഗ്ഷനിൽ നിന്നും വാല്യൂ കോളിംഗ് സെക്ഷനിലേക്ക് പാസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് ഒരു വെബ് ഫോമിലേക്ക് കോൾ ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ വെബ് ഫോമിലെ ആഡ് ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അഡീഷൻ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ വേരിയബിൾ നെയിം ഈക്വൽ ടു ക്ലാസ് ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ ബ്രാക്കറ്റിലേക്ക് എയ്ക്കും ബിക്കും വാല്യൂ പാസ് ചെയ്യേണ്ടതാണ്. ഇതാ പ്രോഗ്രാം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതായത് വേരിയബിൾ നെയിം ഈക്വൽ ടു എൻ ഡോട്ട് ആഡ്, അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 1.txt ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത് അത് എ എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 2 ടെക്സ്റ്റിനെ ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ബി എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി അഡീഷൻ എന്ന ക്ലാസ്സിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന സിയുടെ വാല്യൂ ഇവിടെ ആർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഇതിനെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 3 ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ടെക്സ്റ്റ് ബോക്സ് 1 നമ്മളൊരു വാല്യൂ എൻറ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 മറ്റൊരു വാല്യൂ എൻറ്റർ ചെയ്യുന്നു. ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ വാല്യൂ അഡീഷൻ എന്ന ക്ലാസ്സിലെ
add എന്ന സബ്പ്രോഗ്രാമിൽ എ യിലേക്കും ബി യിലേക്കും പാസ് ചെയ്യുന്നതാണ്. അതിനുശേഷം അവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇതാ ടെക്സ്റ്റ് ബോക്സ് 3 യിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ പ്രൊജക്റ്റിലേക്ക് ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നതും ഈ ക്ലാസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിലെ മറ്റെല്ലാ വെബ് പേജിലും ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്തതായി ന്യൂ പ്രൊജക്റ്റിൽ നിന്നും ക്ലാസ് ലൈബ്രറി ഉപയോഗിച്ച് ഇവിടെ കോമണായി ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് ലൈബ്രറി എങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷനിലേക്ക് ആക്സസ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി സി ഷാർപ്പ് പ്രൊജക്റ്റിൽ നിന്നും ക്ലാസ് ലൈബ്രറി എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ പബ്ലിക് ക്ലാസ് ക്ലാസ് 1 എന്ന ക്ലാസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഡീഫാൾട്ടായി ഒരു കൺസ്ട്രക്ടറും ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. കൺസ്ട്രക്ടർ നമ്മൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിന്നും ഇതിനെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ക്ലാസ് നെയിം ചേഞ്ച് ചെയ്യുക. ഉദാഹരണമായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ക്ലാസ് നെയിം അഡീഷനായി നൽകുന്നു. അതിനുശേഷം ഇതിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഡി എൽ എൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാനായി ഈ ക്ലാസ്സിനെ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ബിൽഡ് എന്ന മെനുവിൽ നിന്നും ബിൽഡ് സൊല്യൂഷൻ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ ക്ലാസ് ബിൽഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി എങ്ങനെയാണ് നമ്മളിവിടെ കോമണായി ക്രിയേറ്റ് ചെയ്ത ഈ ക്ലാസിനെ മറ്റുള്ള വെബ് പ്രോജക്റ്റിലേക്ക് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പുതിയ വെബ് ആപ്ലിക്കേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പ്രൊജക്ടിന്റെ നെയിം ഇവിടെ ഗ്ലോബൽ ക്ലാസ് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ഇവിടെ നമ്മൾ ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് ലൈബ്രറി ഫയലിനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം പ്രൊജക്റ്റ് എന്ന മെയിൻ മെനുവിൽ നിന്നും ആഡ് റെഫറൻസ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുക. ഇവിടെ ആഡ് റെഫറൻസ് എന്ന ഡയലോഗ് ബോക്സിലെ ബ്രൗസ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ എവിടെയാണോ നേരത്തെ ക്ലാസ് ലൈബ്രറി ഫയൽ ക്രിയേറ്റ് ചെയ്തത് ആ ഫോൾഡർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. അതിൻ്റെ ബിൻ ഡയറക്ടറിയിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ലൈബ്രറിയുടെ ഡി എൽ എൽ ഫയൽ ഇതേ രീതിയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി പ്രോഗ്രാം വിൻഡോയിൽ ഈ ക്ലാസിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി പ്രോഗ്രാമിൻ്റെ ജനറൽ സെക്ഷനിൽ യൂസിംഗ് ക്ലാസ് ലൈബ്രറി 2 എന്ന് പറയാവുന്നതാണ്. ഇവിടെ ആഡ് റെഫറൻസ് വഴി നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്ത ക്ലാസ് ലൈബ്രറി 2, അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഗ്ലോബൽ ക്ലാസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾക്കിതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് അതിലെ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യേണ്ടത്. അതിനായി ബട്ടൺ 1 ക്ലിക്ക് ഇവൻ്റിൽ ക്ലാസ് ലൈബ്രറിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനായി ക്ലാസ് ലൈബ്രറിയിലെ ക്ലാസിൻ്റെ നെയിം, അതായത് അഡീഷൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം, അതായത് അഡീഷൻ. ഇവിടെ ഒരു ക്ലാസിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത വെബ് പ്രോജക്റ്റിൽ ചെയ്ത അതേ രീതിയിലുള്ള കോഡ് ഇവിടെ നൽകിയിരിക്കുന്നു. അതായത് ആർ എന്ന ഇൻഡിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ക്ലാസ് ഒബ്ജക്റ്റ് ഡോട്ട് സം എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബോക്സ് 1 വാല്യൂ ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ഫംഗ്ഷനിലെ എ എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടെക്സ്റ്റ് 2 ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ബി എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി ക്ലാസ് ലൈബ്രറിയിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ ആർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായി കാണാം. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 3 ആറിൻ്റെ വേരിയബിൾ അസൈൻ ചെയ്തിരിക്കുന്നു. ഇതേ രീതിയിൽ ഒരു കോമൺ ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിനെ പ്രൊജക്റ്റ് ആഡ് റെഫറൻസ് എന്ന റെഫറൻസ് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് നമ്മുടെ പ്രൊജക്റ്റുമായി കമ്പൈൻ ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾക്ക് അതിലുള്ള ഫംഗ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഈ ക്ലാസ് ഫയൽസിനെയും ഫംഗ്ഷൻസിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഏത് ഫയലിൽ വേണമെങ്കിലും ഇനി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പ്രൊജക്റ്റ് നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം.
എന്താ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് നമ്പർ രണ്ട് ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡീഷൻ ഇവിടെ മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP.NET വെബ് പേജിലേക്ക് കോഡിംഗ് വഴിയും കൺട്രോൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേര് ടൈപ്പ് ചെയ്യാൻ ടെക്സ്റ്റ് ബോക്സ് വേണം എന്നിരിക്കട്ടെ. എന്നാൽ ഓരോ കുടുംബങ്ങളിലെയും അംഗങ്ങളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഓരോ കുടുംബത്തിന് വേണ്ടിയും വ്യത്യസ്ത ടെക്സ്റ്റ് ബോക്സുകളുടെ എണ്ണമുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതേപോലെയുള്ള സിറ്റുവേഷനിൽ നമ്മൾക്ക് എത്ര ടെക്സ്റ്റ് ബോക്സ് വേണോ അത് പ്രോഗ്രാം വഴി നമ്മുടെ ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് കോഡിംഗ് വഴി ഒരു കൺട്രോൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊജക്റ്റിന്റെ നെയിം ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു, അതായത് കൺട്രോൾ സെറ്റ് റൺ. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഫോമിലേക്ക് ഒരു ബട്ടൺ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ക്രിയേറ്റ് എന്ന് ചേഞ്ച് ചെയ്യുന്നു. ഒരു കൺട്രോളിനെ റൺ ടൈമിൽ പ്രോഗ്രാം വഴി വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു പ്ലേസ് ഹോൾഡറോ അല്ലെങ്കിൽ പാനലോ പ്ലേസ് ചെയ്തിരിക്കണം. ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും പാനൽ എന്ന കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾക്ക് വെബ്സൈറ്റിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ പാനലിനകത്തോ അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡറിനകത്തോ ആയിരിക്കും കൺട്രോൾസ് റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പാനൽ ഉപയോഗിച്ച് ഇതേ രീതിയിൽ കൺട്രോൾസിനെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഇനി വെബ്സൈറ്റിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പാനൽ എന്ന വിൻഡോയിലേക്ക് ഒരു ലേബൽ ആഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് എന്ന ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ഇതിനായി ക്രിയേറ്റ് എന്ന ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു, അതായത് ഒരു പുതിയ ലേബൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലേബൽ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ലേബൽ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് L1. ഇതേ രീതിയിൽ നമ്മൾക്ക് ഒരു കൺട്രോളിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം നൽകിയ ശേഷം ഇക്വൽ ടു ന്യൂ ലേബൽ. അതിനുശേഷം ഇതിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തതായി കാണാം, അതായത് L1.text ഈക്വൽ ടു ടെക്സ്റ്റ് ലേബൽ. ഇത് ലേബലിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ലേബലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി L1.backcolor ഈക്വൽ ടു System.drawing.color.color നെയിം നൽകിയിരിക്കുന്നു. ഇതേ രീതിയിൽ മറ്റ് എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾക്ക് റൺ ടൈമിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കൺട്രോളിനെ പാനലിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി panel1.controls.add ബ്രാക്കറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലേബലിന്റെ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നു. അതായത് ഇതേ രീതിയിൽ പാനലോ അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ നിന്നുള്ള പ്ലേസ് ഹോൾഡർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചോ നമ്മൾക്ക് റൺ ടൈമിൽ കൺട്രോൾസിനെ ഇതേ രീതിയിൽ ഫോമിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള എണ്ണത്തിലും നമ്മളുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസിലും റൺ ടൈമിൽ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതവിടെ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ലേബൽ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബോക്സ്, കമാൻഡ് ബട്ടൺ, മറ്റുള്ള കൺട്രോൾസും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റൺ ടൈം കൺട്രോളിന് റൺ ടൈമിൽ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് എന്നൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. റൺ ടൈമിൽ നമ്മൾ ഇവിടെ നിന്നും ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം സെലക്ട് ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് ഇവിടെ പാനൽ വണ്ണിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കോംബോ ബോക്സ് സെലക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് പാനൽ വണ്ണിലേക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യേണ്ടത്. അതിനായി കോംബോ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇതാ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ആദ്യം ലിമിറ്റ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി എൻ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തതായി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് 1ൽ എൻ്റർ ചെയ്യുന്ന ഐറ്റം
അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം കെ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ലൂപ്പ് ഉപയോഗിച്ച് 1 മുതൽ n വരെ ചേഞ്ച് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും ടെക്സ്റ്റ് ബോക്സിൻ്റെ ഓബ്ജക്റ്റ് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ടെക്സ്റ്റ് ബോക്സ് T1 = new text box. ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി K.toString എന്ന പ്രോപ്പർട്ടിയെ ചേഞ്ച് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് 1 ഉം അടുത്ത ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് 2 ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഓരോ ടെക്സ്റ്റ് ബോക്സിനെയും നമ്മൾ പാനലിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിനായി panel1.controls.add T1. ഇനി ഓരോ ടെക്സ്റ്റ് ബോക്സും ആഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ലൈനിലാണ് നമ്മൾക്ക് അടുത്ത ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ HTML ടാഗ് ആയ BR ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി panel1.controls.add new literal control എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. അതിനകത്ത് സ്ട്രിംഗ് ആയി നമ്മൾക്ക് HTML ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ലിറ്ററൽ കൺട്രോൾ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് എല്ലാ HTML ടാഗും ഇതിന്റെ ബ്രാക്കറ്റിൽ പറയാവുന്നതാണ്. ഇനി ഒരു കോംബോ ബോക്സിലെ ഇവന്റിലുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ കോംബോ ബോക്സിന്റെ ഓട്ടോ പോസ്റ്റ് ബാക്ക് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഡിസൈൻ ഫേസിൽ കോംബോ ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഓട്ടോ പോസ്റ്റ് ബാക്ക് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യുക. ഇനി പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ വെബ്സൈറ്റിലെ കോംബോ ബോക്സിൽ നിന്നും ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് അതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യുന്നതായി കാണാം. ഇതേ രീതിയിൽ റൺ ടൈമിൽ നമ്മൾക്ക് ആവശ്യമുള്ള എണ്ണത്തിലും കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് ASP.NET കലണ്ടർ കൺട്രോളിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ഡേറ്റ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി ഒരു കലണ്ടർ കൺട്രോൾ ആവശ്യമാണെന്ന് വിചാരിക്കുക. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും കലണ്ടർ കൺട്രോൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ടൂൾ ബോക്സിൽ നിന്നും കലണ്ടർ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. ഒരു കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനായി ഒരു കമാൻഡ് ബട്ടൺ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്ത ശേഷം അതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നു. ഇനി കലണ്ടർ കൺട്രോളിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സെലക്ടഡ് ഡേറ്റ്. അതായത് ഒരു കലണ്ടർ കൺട്രോളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്കോ ഇതേപോലെ തന്നെ ഒരു വേരിയബിളിലേക്കോ അല്ലെങ്കിൽ ഡേറ്റാബേസിലേക്കോ സെൻഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് സെലക്ടഡ് ഡേറ്റ്. ഇനി കൺട്രോളിൽ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 ലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് ടെക്സ്റ്റ് ബോക്സ് 1.text = കലണ്ടർ 1.SelectedDate. എന്നാൽ കലണ്ടറിൽ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡേറ്റ് ഫോർമാറ്റിലാണ്. ഇതിനെ ഇവിടെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി .toString എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം കലണ്ടറിൽ നിന്നും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് ടെക്സ്റ്റ് ബോക്സ് 1 ലേക്ക് ആഡ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒരു കലണ്ടറിനെ ഫോമിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതും അതിനനുസരിച്ച് അതിൽ സ്ക്രിപ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ ഇതേ രീതിയിൽ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കലണ്ടർ കൺട്രോളിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം. എങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ഫോർഗ്രൗണ്ട് കളേഴ്സും മറ്റും സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി കളർ ബോക്സ് ആദ്യം സെലക്ട് ചെയ്യുക.
അതിനുശേഷം പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ബോർഡർ കളർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ഇത് കലണ്ടറിന്റെ ബോർഡർ കളറായി വരുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു കലണ്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിലത്തെ പ്രോപ്പർട്ടിയായ ബാക്ക് കളർ എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇനി ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കളർ ഏതാണോ ആ കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇതാ അത് കലണ്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറായി സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ തന്നെ കലണ്ടറിന്റെ ഫോർ കളർ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കലണ്ടർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർ കളർ എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇനി ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള ഫോർ കളർ സെലക്ട് ചെയ്യുക. ഇതാ കലണ്ടറിന്റെ ഫോർ കളർ ചേഞ്ച് ചെയ്തതായി കാണാം. ഇതേപോലെ തന്നെ ഫോണ്ട് എന്ന പ്രോപ്പർട്ടിയും നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ASP.NET-ന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വാലിഡേഷൻ കൺട്രോൾസ്. എന്താണ് വാലിഡേഷൻ കൺട്രോൾസ് എന്ന് നോക്കാം. ഇത് ചെയ്യാനായി നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ഇവിടെ വാലിഡേഷൻ എന്ന് നൽകുന്നു. ആദ്യമേ നമ്മൾക്ക് റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന വാലിഡേഷൻ കൺട്രോളിന്റെ ഉപയോഗത്തെ പറ്റി പറയാം. ഇവിടെ നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി സെൻഡ് എന്ന ബട്ടൺ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ റിക്വയർഡ് ആണ്. ചില വെബ്സൈറ്റിലും മറ്റും നമ്മൾ കണ്ടു കാണുമല്ലോ, അതായത് ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏതെങ്കിലും ടെസ്റ്റിൽ വാല്യൂ മസ്റ്റ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്തില്ലെങ്കിൽ വെബ്സൈറ്റിൽ എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൽ റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ എൻ്റർ ചെയ്തില്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യാനുള്ള വാലിഡേഷൻ കൺട്രോൾ ആണ് റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ. ഇതിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എറർ മെസ്സേജ് നമ്മൾക്ക് എറർ മെസ്സേജ് എന്ന ഈ പ്രോപ്പർട്ടിയിലൂടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എറർ മെസ്സേജ് നമ്മൾ ഈ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇനി ഇതിനെ ഏത് കൺട്രോളുമായിട്ടാണോ വാലിഡേറ്റ് ചെയ്യേണ്ടത് ആ കൺട്രോളുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾക്ക് ഏത് കൺട്രോളുമായിട്ടാണോ അതിനെ വാലിഡേറ്റ് ചെയ്യേണ്ടത് ആ കൺട്രോൾ നെയിം ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇനി ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇവിടെ നമ്മൾ യൂസർ നെയിം ഒന്നും എൻ്റർ ചെയ്യാതെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇതാ എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റർ ഇതേ രീതിയിൽ ഏതെങ്കിലും കൺട്രോളുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഫോമിലുള്ള മറ്റേതെങ്കിലും ബട്ടൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി ഇവിടെ വാല്യൂ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടണിലെ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇതേപോലെ തന്നെ ASP.NET-ൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഫീൽഡ് വാലിഡേറ്റർ ആണ് കമ്പയർ ഫീൽഡ് വാലിഡേറ്റർ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ബോക്സ് അഡീഷണൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു, അതായത് പാസ്വേഡും കൺഫേം പാസ്വേഡും. അതായത് ടെക്സ്റ്റ് ബോക്സ് ടുവിനെ നമ്മൾക്ക് പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പാസ്വേഡായി സെറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ കൺഫേം പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സും പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സായി സെറ്റ് ചെയ്യുന്നു. പാസ്വേഡ് തന്നെ ആയിരിക്കണമല്ലോ കൺഫേം പാസ്വേഡും. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കമ്പയർ വാലിഡേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ കമ്പയർ വാലിഡേറ്റർ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ എറർ മെസ്സേജ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം കമ്പയർ വാലിഡേറ്റർ കൺട്രോളിനെ കൺട്രോളുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്നത് ടെക്സ്റ്റ് ബോക്സ് 3 ആയി മാറ്റുന്നു. ഇനി കൺട്രോൾ ടു കമ്പയർ ഇത് ഏതുമായാണോ കമ്പയർ ചെയ്യേണ്ടത്
ആ കൺട്രോൾ കൺട്രോൾ ടു കമ്പയർ എന്ന പ്രോപ്പർട്ടിയിൽ നിന്നും സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഇത് ടെക്സ്റ്റ് ബോക്സ് 2 ആയി സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ വർക്ക് ചെയ്ച്ച് നോക്കാം. ഇതാ പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ടെക്സ്റ്റ് ബോക്സിലും വ്യത്യസ്തമായ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇനി സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇതാ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെ കാണാം. അതായത് പാസ്വേഡ് രണ്ടും മാച്ച് ആയില്ലെങ്കിൽ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കമാൻഡ് ബട്ടനും പിന്നീട് വർക്ക് ചെയ്യുന്നതല്ല. ഇനി പാസ്വേഡ് രണ്ടും ഒരേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കൺട്രോളിലെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി കമ്പയർ ചെയ്ത് നോക്കുവാൻ വേണ്ടി കമ്പയർ വാലിഡേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി റേഞ്ച് വാലിഡേറ്ററിനെ നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ റേഞ്ച് വാലിഡേറ്ററിന്റെ മാക്സിമം വാല്യൂ 2 എന്നും മിനിമം വാല്യൂ 10 എന്നും സെറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഇതിന്റെ മാക്സിമം വാല്യൂ 2 മിനിമം വാല്യൂ 10 ആയിരിക്കണം, ഇല്ലെങ്കിൽ റേഞ്ച് വാലിഡേറ്റർ എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ റേഞ്ച് വാലിഡേറ്ററിന്റെ എറർ മെസ്സേജ് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ASP.NET ൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാലിഡേഷൻ കൺട്രോൾ ആണ് റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ എറർ മെസ്സേജ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇൻവാലിഡ് ഇമെയിൽ ID എന്ന എറർ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ ഏത് കൺട്രോളുമായാണോ കണക്ട് ചെയ്യേണ്ടത് അതിനായി കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് 4 എന്ന കൺട്രോൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ വാലിഡേഷൻ എക്സ്പ്രഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും വാലിഡേഷൻ എക്സ്പ്രഷൻ എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോൺ നമ്പർ ആണ് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾക്ക് തന്നെ ഒരു വാലിഡേഷൻ നൽകണമെങ്കിൽ കസ്റ്റം എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇമെയിൽ അഡ്രസ് ആണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇന്റർനെറ്റ് ഇമെയിൽ അഡ്രസ് എന്ന ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇമെയിൽ എന്ന ഈ ടെക്സ്റ്റ് ബോക്സിൽ വാലിഡ് അല്ലാത്ത ഒരു ഇമെയിൽ നമുക്ക് എൻട്രി ചെയ്ത് നോക്കാം. ഇത് ഇൻവാലിഡ് ഇമെയിൽ ID എന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ടെക്സ്റ്റ് ബോക്സിൽ കറക്റ്റായി ഇമെയിലിന്റെ ഫോർമാറ്റ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിലെ ഒന്നിൽ കൂടുതൽ എറർ മെസ്സേജ് ഒരേ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാലിഡേഷൻ കൺട്രോൾ ആണ് വാലിഡേഷൻ. ടൂൾ ബോക്സിൽ നിന്നും വാലിഡേഷൻ സമ്മറി കൺട്രോളിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ഷോ മെസ്സേജ് ബോക്സ് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഷോ സമ്മറി എന്ന ഓപ്ഷൻ ഇതേ രീതിയിൽ ഫാൾസ് ആയി സെറ്റ് ചെയ്യുക. ഇനി പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇതേ രീതിയിൽ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നു. ഇവിടെ വാലിഡേഷൻ സമ്മറി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോമിലുള്ള ഒന്നിൽ കൂടുതൽ എറർ ഇതേ രീതിയിൽ മെസ്സേജ് ബോക്സ് വഴി നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അടുത്തതായി ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിലെ ഒരു വെബ് പേജിൽ നിന്നും എങ്ങനെ മറ്റൊരു വെബ് പേജിലേക്ക് പോകാം എന്ന് നോക്കാം. ഇതിനായി പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുകയാണ്. പ്രൊജക്റ്റ് നെയിം ലിങ്ക് പേജ് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഒരു വെബ് പേജിലെ
ലോഗിൻ ഫോമാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതായത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാൻ. യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് രണ്ടാമത്തെ പേജിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഇതിനായി ആദ്യത്തെ വെബ് പേജ് ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇവിടെ ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് രണ്ടാമതായി അടുത്ത പേജ് ആഡ് ചെയ്യുന്നു. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂ ഐറ്റം എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും വെബ് ഫോം എന്ന ഐക്കൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ വെബ് ഫോം 2.aspx നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് എത്ര വെബ് പേജ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇനി ഫസ്റ്റ് ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ ഫോം 2 ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനായി ഫോം 1-ൽ ഇതേ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. അതായത് ലോഗിൻ ബട്ടണിൽ ഇഫ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഇതാ ഇതിന്റെ പ്രോഗ്രാം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ഇഫ് ടെക്സ്റ്റ് ബോക്സ് 1.txt ഇക്വൽ ടു അമൽ ആണെങ്കിൽ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2.txt ഇക്വൽ ടു വെൽക്കം എന്ന സ്ട്രിംഗ് ആണെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം 2.asp. അതായത് ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് അമൽ എന്ന സ്ട്രിംഗും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2-ൽ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് വെൽക്കം എന്ന സ്ട്രിംഗ് ആണെങ്കിൽ അടുത്ത ഫോമിലേക്ക് പോവുക. ASP.NET-ൽ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ കോഡിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട്. ഇത് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് ബ്രാക്കറ്റിൽ ഏത് ഫോമിലേക്കാണോ നമ്മൾക്ക് പോകേണ്ടത് ആ ഫോം നെയിം ഡോട്ട് ASPX എക്സ്റ്റൻഷൻ. ASP.NET-ൽ ഇഫ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് സിൻടെക്സ് ഇതേ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ, കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഇതേ രീതിയിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ ആൻഡ് യൂസ് ചെയ്യുകയോ, അതല്ല നമ്മൾ പറയുന്ന കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിരുന്നാൽ മതിയെങ്കിൽ ഓർ എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ പ്രോഗ്രാം നമ്മൾക്ക് വർക്ക് ചെയ്ച്ച് നോക്കാം. ഇവിടെ യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് അമൽ എന്നും അതേപോലെ തന്നെ പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് വെൽക്കം എന്ന സ്ട്രിംഗ് ആണെങ്കിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് ഫോം 2-ലേക്ക് പോകുന്നതായി കാണാം. ഇനി ഒരു ടെക്സ്റ്റ് ബോക്സിനെ പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യണമെങ്കിൽ ഡിസൈൻ വ്യൂവിൽ ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടി നിന്നും ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇതിന്റെ ലിസ്റ്റ് ബോക്സിൽ നിന്നും പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ യൂസർ നെയിം അമൽ എന്ന് എൻ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ പാസ്വേഡ് ക്യാരക്ടർ ഇതേ രീതിയിൽ സെറ്റ് ആയിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് അല്ലെങ്കിൽ ഒരു എറർ പേജിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഇതിനായി നമ്മൾ വെബ് ഫോം 2 ആഡ് ചെയ്തതുപോലെ തന്നെ മറ്റൊരു ഫോം ആഡ് ചെയ്യുന്നു. പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും വെബ് ഫോം സെലക്ട് ചെയ്യുക. ഇതാ വെബ് ഫോം 3.aspx ആഡ് ചെയ്തതായി കാണാം. ഇതിൽ ലേബൽ കൺട്രോളിൽ നമ്മൾ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇതാ രണ്ട് ലേബലിലായി നമ്മൾ ഇതേ രീതിയിൽ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്.
ഇനി ഫോം വണ്ണിലെ ലോഗിൻ ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുക. അതായത് ഇഫ് ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിലാണ് നമ്മൾ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് വെബ് ഫോം ടുവിലേക്ക് പോകുന്നത്. അതല്ല, നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും തെറ്റാണെങ്കിൽ എൽസ് എന്ന പാർട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഇഫ് കഴിഞ്ഞ ശേഷം എൽസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇനി ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് അല്ലെന്ന് വിചാരിക്കുക. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ വെബ് ഫോം 3 വന്നതായി കാണാം. ഇതേ രീതിയിൽ ASP.NET-ലെ ഒരു പേജിൽ നിന്നും റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മറ്റുള്ള പേജിലേക്ക് പോകാവുന്നതാണ്.